السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الجود والكرم. عرش حق ہے مسند رفعت رسول اللہ کی، فرش حق ہے مسند طہ رسول اللہ کی، سروادرنیرایا പണ്ഡിത ശ്രേഷ്ഠന്മാരെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രാസ്ഥാനിക കുടുംബം, പ്രാദേശികമായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹീതമായ പ്രഭാഷണ സദസ്സിൻ്റെ ആമുഖത്തിലാണ് നാം ഉള്ളത്. അലീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും സംരംഭങ്ങളുമെല്ലാം ഔദാര്യമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും മനസ്സിൽ
സഹവസിക്കുന്ന നല്ല ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു സഫലമാക്കി തരുമാറാകട്ടെ. ഒരുപാട് വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. റഊഫായ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി സന്തോഷം നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിവിടെ സന്തോഷകരമായ ഒരു ദീനീ സദസ്സിൽ ഒരുമിച്ച് കൂടുകയാണ്. മനുഷ്യരെന്ന നിലയിലും വിശ്വാസികളെന്ന നിലയിലും ഒരു ഭാഗത്ത് ദുഃഖങ്ങളുടെയും വേദനകളുടെയും നൊമ്പരങ്ങളുടെയും അടങ്ങാത്ത കനലുകൾ ഓർത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മെപ്പോലെയുള്ള സഹോദരീ സഹോദരന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും വിശിഷ്യ ഒരുപാട് ഇസ്ലാമിക പാരമ്പര്യം പറയാനുള്ള സിറിയയുടെ മണ്ണിൽ നിന്ന് വർഷങ്ങളായി അറിയുന്നതോടൊപ്പം അടുത്ത ദിവസങ്ങളായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ഓരോരുത്തരെയും കൂടുതൽ വേദനിപ്പിക്കുന്നതാണ്. മലയാള പത്രങ്ങളും വാർത്താ സംവിധാനങ്ങളും എത്രമാത്രം അതൊക്കെ നമ്മോട് പറഞ്ഞു തരുന്നു എന്നുള്ളത് വേറെ ഒരു ഭാഗമാണ്. എന്നാലും പൊതുമാധ്യമങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രാസായുധ പ്രയോഗത്തിന്റെ പേരിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന കുരുന്നുകളെക്കുറിച്ച് നാം ഓരോരുത്തരും അറിയുന്ന നൊമ്പരങ്ങൾ ചെറുതല്ല. രണ്ടായിരത്തി പതിനാറിൽ 6 വയസ്സുകാരിയായ ബന അൽ അബാദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ലോകത്തോടെ മുഴുവനും നടത്തിയ ഒരു ട്വീറ്റ് മൈ ഡിയർ വേൾഡ് എന്ന പേരിൽ 7 വയസ്സുകാരിയുടെ പുസ്തകമായി പിന്നീട് ഒരു 300 പേജോളമുള്ള ആ പെൺകുട്ടിയുടെ പുസ്തകം നമുക്ക് വായിക്കാൻ ലഭിക്കുന്നുണ്ട്. ആറു വയസ്സിൽ തുടങ്ങിയത് 7 വയസ്സിൽ ഗ്രന്ഥമായി വന്നതിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് റജബ് തയ്യബ് ഉർദുഗാൻ ഏറ്റെടുത്തതിന്റെ പേരിൽ ബന തുർക്കിയിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞ് കൂടുതൽ നൊമ്പരപ്പെടുന്നുണ്ടാകും. ഒരു രാജ്യത്തെ ഭരണാധികാരിയുടെ ഏകാധിപത്യത്തിന്റെ പേരിൽ മനുഷ്യനെന്ന വിചാരമില്ലാതെ ലോകത്തെ ഒന്നാംകിട രാജ്യങ്ങൾ കൂട്ടുകൂടുന്നതിന്റെ പേരിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന കുരുന്നുകളുടെ കഥ ലോകത്ത് പൊതുവെയും സിറിയയിൽ പ്രത്യേകിച്ചും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്പസമയം മുമ്പ് വായിക്കാനിടയായ ചില വാർത്തകൾ ഇന്ന് നിങ്ങളോട് എന്ത് പറയണമെന്ന ഒരു ആശങ്കയിൽ നമ്മെ എത്തിച്ചിരിക്കുകയാണ്. രണ്ടായിരത്തി പതിനാറിലെ അനുഭവം തന്നെ ആ കൊച്ചു പെൺകുട്ടി എഴുതുന്നത്. ഒരു നല്ല ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് ബോംബുകൾ അല്പം അകലെയായി പൊട്ടുന്ന ദിവസങ്ങളാണ്. വളരെ ദുർഘടമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ സമീപത്തായി ഒരു അഞ്ചു പത്ത് ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതാണ്. എന്റെ കളിക്കൂട്ടുകാരിയും മരിച്ചു കിടക്കുന്നത് അടുത്ത് കാണേണ്ടി വന്നു എന്ന് ആറു വയസ്സുകാരി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മീഡിയകൾക്ക് പോലും കയറി ചെല്ലാനാവാത്ത എത്രയോ ദുർഘടമായ യുദ്ധഭൂമിയിൽ നിന്ന് മാനുഷികമായ മൂല്യങ്ങൾ ലോക മനസ്സാക്ഷിയുടെ മുമ്പിൽ ഒരു സിമ്പതിയുടെ പ്രതികരണം പോലുമില്ലാതെ അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ കനലുകൾക്കിടയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം ഒരു കാര്യം അറിയേണ്ടത്, ഇന്നലകളിൽ ഒരുപാട് പ്രതാപങ്ങളുടെ കഥ പറയാനുള്ള നാടാണ് ഹലബും ഡമാസ്കസും എല്ലാം. അലപ്പോ നഗരം മുഴുവനും ചാമ്പലായി കൊണ്ടിരിക്കുമ്പോൾ താരീഹു ഹലബ് നമ്മുടെ ലൈബ്രറികളിൽ നിരവധി വാള്യങ്ങളോടെ നിരന്നിരിക്കുകയാണ്. താരീഹു ഹലബിന്റെ വാള്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്നലകളിലെ പ്രതാപങ്ങളുടെയും വൈജ്ഞാനികമായ അടിത്തറകളുടെയും പണ്ഡിതന്മാരുടെ സാന്നിധ്യങ്ങളുടെയും പുഷ്കലമായ ഒരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കാനാവുന്നത്. കാലാന്തരത്തിൽ അവിടുത്തെ ജനതകൾക്ക് വന്ന വീക്ഷണ വ്യത്യാസങ്ങളാണ്, അല്ലെങ്കിൽ കാലാന്തരത്തിൽ അവിടെയുള്ള ജനതകൾ അനുഭവിച്ച സൗകര്യങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർത്തമാനത്തിൽ നിന്നും ഇന്നലെയുടെ ഹലബിന്റെ ചരിത്രത്തിൽ നിന്നും നമുക്ക് ചില പാഠങ്ങൾ വായിക്കാനുണ്ട്. ആധുനിക ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിം പൊതുമനസ്സിനോടും രാജ്യത്തിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തോടും മുഴുവനും നമുക്ക് ചില ശോഭനമായ വിചാരങ്ങളും സമഗ്രമായ ചിന്തകളും പങ്കുവെക്കാനുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ ദിവസവും ലോകത്ത് വർദ്ധിച്ചു വരുന്ന അഭയാർത്ഥി ക്യാമ്പുകളെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. അങ്കാറയിലെയും ഇസ്താംബൂളിലെയും ബുഡാപെസ്റ്റിലെയും ധാക്കയിലെയും അങ്ങനെ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിലെയും ദേശങ്ങളുടെയും തുർക്കിയുടെയും ഹംഗറിയുടെയും ബംഗ്ലാദേശിന്റെയും എല്ലാം തലസ്ഥാനങ്ങളിലും പ്രധാന നഗരികളിലും പിന്നാമ്പുറങ്ങളിലും ഒരുങ്ങി വന്നിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളെ കുറിച്ച്, അവിടെയുള്ള അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിത രീതികളുടെ മുമ്പിലേക്ക് ചില ചോദ്യങ്ങൾ അത്തരം ക്യാമ്പുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിത നടപടികളോട് ചില ചോദ്യങ്ങൾ അത്തരം അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നാളെ അത്തരം ചില ദുർഘടമായ ആഭിമുഖ്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുമോ എന്ന അപകടകരമായ ഒരവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. ഒരു ഗ്രാമാന്തരത്തിലെ മതപ്രഭാഷണ സദസ്സിനോട് ഇത്തരം വിഷയങ്ങളുടെ സാങ്കത്യം എത്രമാത്രമുണ്ട് എന്നിടത്ത് നിന്നുകൊണ്ട്
ആത്മീയമായ ചില വിചാരങ്ങളിലേക്ക് മാത്രമാണ് ഞാൻ കടന്നു പോകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് നശിപ്പിക്കപ്പെടുന്ന ഓരോ രാജ്യങ്ങളുടെയും ഇന്നലകൾക്ക് ശോഭനമായ കഥകൾ പറയാനുണ്ട്. ഇത് സൗണ്ട് ഒരു നോർമൽ മൈക്ക് സൗണ്ട് അല്ലല്ലോ, എവിടെയോ ഒന്ന് ശരിയാക്കാനുണ്ടാവും. അപ്പോൾ ഈ ലോകത്ത് ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്ര സമൂഹങ്ങളെ കുറിച്ചെല്ലാം പഠിച്ചു നോക്കിയാൽ, ഇന്നലകളിൽ അവിടെയെല്ലാം ഒരുപാട് പ്രതാപങ്ങൾ പറയാനുണ്ട്. ഇന്ന് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളുടെ ഹേതുകങ്ങളെ കുറിച്ച് നാം അറിയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നാടുകളിലുള്ള ജനവിഭാഗത്തിന്റെ ജീവിതാവസ്ഥകളിൽ നിന്ന് കടന്നു വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലും സമൂഹത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. അനുഗ്രഹങ്ങളില്ലാത്ത ഇന്നലകളിൽ നമ്മൾ കൂടുതൽ പ്രതിബദ്ധതയുള്ളവരായിരുന്നു. അനുഗ്രഹങ്ങൾ കുറഞ്ഞ ഇന്നലകളിൽ നമ്മൾ ഒരുപാട് ബന്ധങ്ങളെയും മൂല്യങ്ങളെയും പരിപാലിച്ചവരായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ധാർമ്മികവും സാംസ്കാരികവുമായ പരിസരങ്ങൾ കൂടുതൽ ഇന്നലകളിൽ നല്ലതായിരുന്നു. എന്നാൽ അതിൽ നിന്നു മാറി നമ്മൾ താൽക്കാലികമായ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും വഴികേടുകളിലേക്ക് കടന്നു വരുമ്പോൾ, ഇത്തരം വർത്തമാനങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുമ്പിൽ വലിയ ചോദ്യശരങ്ങൾ ഉയർത്തുകയാണ്. പ്രധാനമായും എനിക്കിവിടെയുള്ള യുവജന വിഭാഗത്തോടാണ് പറയാനുള്ളത്. ഒരു സമുദായത്തിന്റെ ഗതി നിർണയിക്കുന്നത് ആ സമുദായത്തിലെ യുവാക്കളാണ്. വയോധികരായ ആളുകളുടെയും വളർന്നു വരുന്ന കുരുന്നുകളുടെയും എല്ലാം ഗതി നിർണയിക്കുന്നത് ഏറ്റവും എനർജറ്റിക്കായ ഒരു നാട്ടിലെ യൂത്താണ്, അല്ലെങ്കിൽ കൗമാര യൗവനങ്ങളാണ്. നമ്മുടെ കൗമാര യൗവനങ്ങൾ ഇന്ന് എവിടെയാണ്? നമ്മുടെ രാവുകളും പകലുകളുമെല്ലാം പൊതുമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ആഭാസങ്ങളുടെ ലോകത്ത് വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും നിയന്ത്രിക്കാനാവാത്ത, ആരാലും നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാത്ത വഴിവിട്ട ജീവിതങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ന് ബംഗ്ലാദേശിന്റെയും റോഹിംഗ്യയുടെയും ഫലസ്തീനിന്റെയും സിറിയയുടെയും ഇറാഖിന്റെയും തുടങ്ങിയുള്ള രാജ്യങ്ങളുടെ അവസ്ഥകളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നാളെ നമ്മുടെ അടുക്കലേക്ക് അത്തരം ദുരന്തങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മളിൽ നന്മയിലേക്കുള്ള മാറ്റങ്ങൾ വരണം, നല്ലതിലേക്കുള്ള വിചാരങ്ങൾ കടന്നു വരണം, നന്മയെക്കുറിച്ചുള്ള ആലോചനകൾ വരണം. നമ്മുടെ നടപടിക്രമങ്ങളിൽ നന്മകൾ കൂടുതൽ വിലാസം നേടണം. എന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാനാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ആഭാസങ്ങൾക്കും വേലിയേറ്റങ്ങൾക്കുമെല്ലാം നാളെ ദുഃഖകരമായ ഒരു പര്യവസാനം നേരിടേണ്ടി വരുമോ എന്ന് ഭയപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമതായി എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഓ വിശ്വാസികളായ ജനങ്ങളെ, നിങ്ങൾ വിശ്വാസത്തിൽ നിതാന്ത ജാഗ്രതയുള്ളവരാകണം. നമ്മൾ പവിത്രമായ ഒരു വിശ്വാസത്തിന്റെ അടിത്തറയിൽ ജീവിക്കുന്നവരാണ്. ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന ഒരു സംവിധായകന്റെ ദാസന്മാരാണ് നമ്മൾ, ഒരു പരിപാലകന്റെ അടിമകളാണ് നമ്മൾ. അവന്റെ നിയമങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ നമുക്ക് അവകാശമില്ല. ഈ ഒരു വിചാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കടന്നു വരേണ്ടത്.
ഏറ്റവും അമൂല്യമായത് നമ്മുടെ ഈമാനാണ്. ഈമാൻ അന്യമായ ഒരു ജനതയ്ക്ക് ഏതൊക്കെ നേട്ടമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും എന്നേക്കും നഷ്ടമാണ്. ആധുനിക യുവതയുടെ വിചാരങ്ങൾ എവിടെയൊക്കെയോ വഴിമാറിപ്പോവുകയാണ്. നമ്മെ ഓരോരുത്തരെയും പടച്ചു പരിപാലിക്കുന്ന രക്ഷിതാവായ ഒരു അല്ലാഹു ഉണ്ട്. അവനെ കുറിച്ചുള്ള നിതാന്തമായ ഓർമ്മയാണ് നമ്മളിൽ വരേണ്ടത്. ആ ഓർമ്മയിൽ നിന്നാണ് ജീവിതത്തിന് മുഴുവനും നന്മകൾ രൂപപ്പെടുന്നത്. ലോകഗുരുവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്ത് മുഴുവനും അതിജയിക്കാൻ ആവശ്യമായ ഒരു ജനതയെ പാകപ്പെടുത്തിയെടുത്തത് മിൻ ഇബാദത്തിൽ ഇബാദീല ഇബാദത്തി റബ്ബിൽ ഇബാദ്, അടിമകളെ ആരാധിക്കുന്ന ഒരു ജനതയെ മാറ്റിമറിച്ച് ഉടമയെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം വിചാരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹ സൃഷ്ടിയിലൂടെയാണ് ലോകത്തെ മുഴുവനും നയിക്കാൻ പറ്റുന്ന ഉന്നതന്മാരായ ആളുകളെ കാഴ്ചവെച്ചത്. മഹാന്മാരായ സ്വഹാബ കിറാമിന്റെ ഏറ്റവും വലിയ മൂല്യമേതാണ്? അവരിൽ കുടികൊണ്ടിരുന്ന ഈമാനാണ്. ആ ഈമാൻ അന്യമായി പോയാൽ ലോകത്തുള്ള ഏതൊരു നേട്ടവും നമുക്ക് നഷ്ടമാണ്. ഒന്നാമതായി എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, നമ്മുടെ ഈമാനിന് ന്യൂനത വരാൻ പാടില്ല. ഈമാൻ എവിടെ കോട്ടമാകുന്നോ അവിടെ നമ്മൾ ഈമാനിന്റെ നേട്ടത്തിലേക്ക് തിരിഞ്ഞു നടക്കാനാവണം. സൂറത്തുൽ കഹഫിലൂടെ ഏഴുപേരെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അവര് ലോകത്തിന്റെ മുമ്പിലേക്ക് വരുന്നത് വിശ്വാസത്തിന്റെ സാക്ഷ്യങ്ങളായി കടന്നു വരികയാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏകായുധമേതാണ്? അങ്ങ് ജോർദാനിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സെവൻ സ്ലീപ്പേഴ്സിന് പറയാനുള്ളത് ഈമാനിന്റെ അതുല്യമായ കഥയാണ്. പരിസരം മുഴുവനും വിശ്വാസത്തിന് വിരുദ്ധമായപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആ പരിസരത്തോട് ചേർന്നു ജീവിക്കാം, എന്നാൽ അവരുടെ ഉള്ളിടം അതിനനുവദിച്ചില്ല. അവര് നേരെ നാട്ടിൽ നിന്ന് സഞ്ചരിക്കുകയാണ്. കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, ആത്യന്തികമായ ഈമാനിക സുരക്ഷയ്ക്ക് വേണ്ടി അവര് യാത്ര ചെയ്തു പോയപ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രമേയമുണ്ട്, അവരാലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, മറ്റൊന്നുമായിരുന്നില്ല. അവരുടെ ഏറ്റവും വലിയ അജണ്ട അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അവരേറ്റവും ഉത്തമമായി കാണുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ലോകത്തെ മുഴുവനും ലോകം മുഴുവനും പരിസരം മുഴുവനും അവർക്ക് എതിരായപ്പോഴും അവര് വരുന്നത് എവിടേക്കാണ്? അല്ലാഹുവിലുള്ള വിചാരത്തിലേക്ക് അവര് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആത്യന്തികമായ വിജയം നൽകുകയാണ്. 300 കൊല്ലം ഹിജറാബ്ദം പറഞ്ഞാൽ, അല്ലെങ്കിൽ ചന്ദ്രമാസം പറഞ്ഞാൽ 309 കൊല്ലം അവര് ഉറങ്ങിപ്പോയി അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു നിയന്ത്രണത്തിൽ. അത് കഴിയുമ്പോഴാണ് അല്ലാഹു അവർക്ക് നൽകിയ രക്ഷയെ കുറിച്ച് ലോകമറിയുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കൈമുതൽ ഏതാണ്? അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസമല്ലാതെ ആത്യന്തികമായ രക്ഷയ്ക്ക് വേറെ ഒരു മാർഗവും ഇല്ല. നമുക്കിന്ന് ഈമാൻ ഒരു ചർച്ചയാവുന്നില്ല, ഈമാൻ ഒരു അജണ്ടയാവുന്നില്ല. എല്ലാ നന്മകളിലേക്കും പോകാനുള്ള അടിസ്ഥാനം, എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കാനുള്ള അടിസ്ഥാനം ഈമാനാണ്. നമ്മൾ തെറ്റുകുറ്റങ്ങളിലേക്ക് കടന്നു പോയാൽ നമ്മുടെ ഈമാൻ നഷ്ടമായി കൊണ്ടേയിരിക്കും. അൽ ഈമാനു യസീദു വയൻകുസു ബിഖദരി അമലിഹി, ഒരാളുടെ ഈമാൻ വർദ്ധിക്കുന്നത് സൽക്കർമ്മങ്ങൾ അധികരിക്കുമ്പോഴാണ്. ഒരാൾ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അയാളുടെ ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും.
ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും പൊതുമാധ്യമങ്ങളിലൂടെയും നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെയും ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെയും ഒരുപാട് അരുതായ്മകളുടെ ലോകത്തേക്ക് പോകുമ്പോഴാണ് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുന്നതിന്റെ നിയന്ത്രണങ്ങൾ മുഴുവനും പോയിരിക്കുകയാണ്. കേൾവിയുടെ നിയന്ത്രണ ലോകം മുഴുവനും മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാം കാണാനും കേൾക്കാനും വേണ്ടി ഓടി നടക്കുകയാണ്. നിയമങ്ങളുടെ നിയന്ത്രണങ്ങൾ മുഴുവനും അന്യമായ ഒരു ലോകത്ത് എങ്ങനെയാണ് ഈമാനിനെ സംരക്ഷിക്കേണ്ടത്? ഇവിടെയാണ് സമഗ്രമായ ഒരു വിചാരത്തിലേക്ക് യുവത കടന്നു വരേണ്ടത്. മഹാന്മാരായ സ്വഹാബത്ത് കാണിച്ചു തന്ന ഈമാനിന്റെ വഴിയാണത്. അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അറിയുമോ സഹോദരങ്ങളെ, എല്ലാ കാലത്തും തെറ്റിലേക്ക് വിളിക്കാനുള്ള ശക്തികൾ ഉണ്ടാവും. ഇന്ന് എല്ലാ വികാരങ്ങളും തെരുവിൽ കച്ചവടം ചെയ്യപ്പെടുന്ന കാലമാണ്. എല്ലാ അനാവശ്യങ്ങളും കൈവെള്ളയിലേക്ക് തെളിഞ്ഞു വരുന്ന കാലമാണ്. എല്ലാ ദുഷ്ടതകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കാലമാണ്. യുവാക്കൾക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. അതാ കണ്ടില്ലേ, മദീനയിൽ നിന്നുള്ളൊരു ചിത്രമാണ്. മദീനയിലുള്ള സുന്ദരിയായ ഒരു യുവതി ഒരു ദിവസം കണ്ണാടിയിൽ നോക്കുമ്പോൾ സൗന്ദര്യത്തിൽ ഒരു മതിപ്പ് തോന്നുകയാണ്. ചോദിച്ചു ഭർത്താവിനോട്, എന്റെ ഈ സൗന്ദര്യം കണ്ടാൽ അതിൽ വീണു പോകാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്റെ ഈ സൗന്ദര്യം കണ്ടാൽ അതിൽ വീണു പോകാത്ത ആരെങ്കിലും അറിയുമോ നിങ്ങൾക്ക്? ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരാളെ അറിയാം, എനിക്ക് ഒരാളെ പരിചയമുണ്ട്. നിന്റെ ഈ സൗന്ദര്യത്തിൽ വീണു പോകാത്ത ഒരാളെ എനിക്കറിയും. എന്നാൽ ആരാണത്? എനിക്ക് പരിചയമുള്ള കഴിബാലയത്തിന്റെ ചാരത്ത് മസ്ജിദുൽ ഹറാമിൽ ആരാധനയിൽ കഴിയുന്ന ഒരു യുവാവാണ്. സയ്യിദ് ബിൻ ഉമൈർ എന്നാണ് പേര്. അദ്ദേഹം നിന്റെ എല്ലാ ആരുടെയും വലയിൽ വീഴുകയില്ല. നല്ല ഈമാനുള്ള ഒരു യുവാവാണ്. അയാളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, നിന്റെ വലയിൽ വീണു പോവുകയില്ലെന്ന്. ഉടനെ ആ യുവതിയുടെ ചോദ്യമാണ്, അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ എനിക്കൊരവസരം തരുമോ? അതെ, നിങ്ങൾക്ക് അവസരം തരാം. ഉടുത്തൊരുങ്ങി റെഡിയായി നല്ല പർദയും മുഖമക്കനയും ഇട്ട് പരിശുദ്ധമായ മക്കയിൽ കഴിബാലയത്തിന്റെ ചുറ്റുവട്ടത്തുള്ള മസ്ജിദുൽ ഹറാമിലേക്ക് ചെല്ലുകയാണ് ഒരു പെണ്ണ്. എന്തിനു വേണ്ടിയാണ്? മഹാനരായ സയ്യിദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പരിശോധിക്കാൻ വേണ്ടിയാണ്, പരീക്ഷണത്തിന് വിധേയമാക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ള സഹോദരന്മാരറിയണം, ഇതെവിടെയാണ്? കഴിബാലയത്തിന്റെ മുറ്റത്ത്. കഴിബാലയത്തിന്റെ മുറ്റത്താണ് ഒരു പെണ്ണ് വരുന്നത്. അരുതായ്മകളുടെ ആലയത്തിലേക്കല്ല, നന്മയുടെ മുഴുവനും ഒരു കേന്ദ്രത്തിലും തിന്മയുടെ പിശാചുക്കൾ ചിലപ്പോൾ കടന്നു വരും. 4 ദിവസം മുമ്പ് മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്തിരുന്ന് കാർഡ് കളിക്കുന്ന പെണ്ണുങ്ങളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇന്നലകളിൽ അബൂജഹല് കഴിഞ്ഞു പോയ ഒരു നാടുകൂടിയാണ് എന്ന ആലോചന നമുക്ക് വേണം. ഈമാൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശക്തി. അള്ളാഹുവിലുള്ള വിചാരമാണ് മുഴുവൻ നന്മകളുടെയും ഊർജം. എല്ലാ തിന്മകളും നമ്മുടെ ദേഹീയ വിചാരങ്ങളിൽ നിന്ന്, പൈശാചിക ചിന്തയിൽ നിന്ന് കടന്നു വരുന്നതാണ്. പരിശുദ്ധമായ കഴിബാലയത്തിന്റെ മുറ്റത്തെ മസ്ജിദുൽ ഹറാമിൽ ആരാധനയിൽ കഴിയുന്ന നല്ല ഒരു യുവാവ് പരീക്ഷണത്തിന്റെ വലയത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണ് ചെല്ലുന്നത്. അതാ മഹാനായ സയ്യിദ് തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. കൽ മുസ്തഫ്തിയത്തി, ഫത്വ തേടാൻ വേണ്ടിയുള്ളത് പോലെ. ഓരോ സ്ഥലത്തും പിശാചു വരുന്നത് ആരെയാണോ വലയിലാക്കേണ്ടത് അയാളെ വലയിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്.
ഒരു മുസ്ലിയാരെ വലയിലാക്കാൻ വരുന്ന പെണ്ണ് പറതയിട്ടുകൊണ്ടായിരിക്കാം. കലാലയത്തിന്റെ മുറ്റത്ത് വരുന്നത് അതിനനുസരിച്ച വേഷവിധാനത്തിലായിരിക്കാം. ഓരോ ലോകത്തും അതിനനുസരിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളോടെയാണ് വരുന്നത്. മഹാനരായ ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുകയാണ്. മഹാനരായ ഇമാമുനൻ നവവി തങ്ങളെ ചതിയിലേക്ക് വീഴ്ത്താൻ വേണ്ടി കടന്നു വരുന്നത് നല്ല ഒരു പണ്ഡിതന്റെ വേഷത്തിലാണ്. ഇബിലീസുൽ ലഈം ഒന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ യഹയ ബിനു ശറഫ് അന്നവവി, നിങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ നിങ്ങളുടെ വീട്ടിൽ ഉറങ്ങുന്നവർക്ക് ശല്യമാകും. നവവി ഇമാം ആലോചിച്ചു, ഞാൻ എത്ര നാളായിട്ട് ദിക്ർ ചൊല്ലുന്നുണ്ട്, ഇതുവരെയും വീട്ടുകാർക്കൊന്നൊരു പ്രശ്നമില്ല, ഇന്നി ദിക്ർ മുടക്കാൻ വന്നത് സാക്ഷാൽ പിശാചായിരിക്കും, അതുകൊണ്ട് അവന്റെ വലയിൽ വീഴാൻ പാടില്ല. നവവി ഇമാം റളിയല്ലാഹു അൻഹു വീട്ടുകാരെ മുഴുവനും വിളിച്ചുണർത്തുകയാണ്, നമുക്കൊരുമിച്ച് ദിക്ർ ചൊല്ലാമെന്ന് പറയുമ്പോഴേക്ക് പറയാൻ വന്നയാളെ കാണുന്നില്ല. അവിടെ വരുന്നത് നല്ല ഒരു പണ്ഡിതന്റെ വേഷത്തിലാണ്. ഔസുല്ലാദും മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ അതാ വഴിപിഴപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ ഇബിലീസുൽ ലഈൻ വരുന്നത് ഒരു പണ്ഡിതന്റെ വേഷത്തിലാണ്. ഇതുപോലെ ഓരോരുത്തരെയും വീഴ്ത്താൻ അവരവരുടെ ജാടകളും പാപങ്ങളും എടുക്കുന്ന പിശാജ് അതാ പെണ്ണിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ഫത്വ തേടാനുള്ളത് പോലെ വരാമെന്ന് മഹാനായ സയ്യിദ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. വന്നിട്ടൊരു ഫത്വ തേടാനുള്ളത് പോലെ ചാരത്ത് വന്നു നിൽക്കുമ്പോൾ ആ മഹാനവറുകളോട് എന്തോ ഒന്ന് ചോദിക്കാൻ വേണ്ടി മുഖമക്കന ഉയർത്തിയിട്ട് ചന്ദ്രസമാനമായ സൗന്ദര്യമുള്ള പെണ്ണ് ആ മുഖം പ്രകടിപ്പിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, നിന്റെ മുഖമക്കനെ ഒന്ന് താഴ്ത്തിയിടാൻ. സയ്യിദ് തങ്ങൾ പറഞ്ഞു, നീ ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ, നിന്റെ മുഖം മുഖമക്കന വേണ്ട പോലെ ഇട്ടോളൂ, എന്നിട്ട് ചോദിക്കണം. ഉടനെ പറഞ്ഞു, ഞാൻ മസല ചോദിക്കാൻ വന്നതല്ല, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, അതിനു വേണ്ടി വന്നതാണ്. എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, അതിനു വേണ്ടിയാണ് വന്നത്. ഉടനെ മഹാനായ സയ്യിദ് തങ്ങൾ ആ വലയിൽ വീഴുന്നില്ല. ഇന്ന് നമ്മുടെ എല്ലാം തെരുവോരങ്ങളും അകത്തളങ്ങളും അനാവശ്യങ്ങൾ കൊണ്ട് നിറയുകയാണ്. അനാശാസ്യതകളെന്ന് പറയാനില്ലാത്ത പോലെ വ്യാപകമാവുകയാണ്. വ്യഭിചാരങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും കഥകൾ പുതുമയില്ലാതെ സാധാരണവൽക്കരിക്കപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നന്മകൾക്ക് പ്രസക്തിയില്ലാതെ തിന്മകൾക്ക് വിലാസം കിട്ടുന്ന ഒരു കാലം. അനാവശ്യങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ വലിയ ഊർജം സംഭരിച്ചുകൊണ്ട് ആർത്ത നൃത്തം നടത്തുന്ന കാലമാണ്. ഈ ഒരു സമയത്തിന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കൈവെള്ളയിലേക്ക്, നമ്മുടെ ഫോണിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക് പലതും കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ള യുവാവേ, സയ്യിദ് ബിനു ഉമൈർ തങ്ങൾ പറയുന്ന ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ തരുന്ന ഒരു സന്ദേശമുണ്ട്, അതിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. സയ്യിദ് തങ്ങൾ പറയാണ്, മോളെ നിനക്കാവശ്യമുള്ളത് ഞാൻ തരാം, പക്ഷേ ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പരലോകത്തിന്റെ ഓരോ ഘട്ടങ്ങളെ എണ്ണുകയാണ്. ഈ നിമിഷം മലക്കുൽ മൗത്ത് അസ്റായിൽ വരികയാണെങ്കിൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരണോ മോളെ? എന്റെയും നിന്റെയും ജീവിതത്തിന്റെ അവസാന ഘട്ടമാണിതെങ്കിൽ നീ ചോദിക്കുന്നത് ഞാൻ നൽകേണ്ടതുണ്ടോ? അല്ലാഹുമ്മല ആവശ്യമില്ല, ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, സമീപകാലത്ത് വായിച്ച ചില അനുഭവങ്ങൾ,
അതാ ഏതോ ഒരു പറമ്പിൽ മയക്കുമരുന്നിൽ അഡിക്റ്റായി മരിച്ചു കിടക്കുന്ന ആരോരുമില്ലാത്ത ജഡമായ ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ലോകത്തിന്റെ മുമ്പിലേക്ക് ആ ചിത്രം വരികയാണ്. ഒരന്യ പെണ്ണിന്റെ കൂടെ ഒരു ലോഡ്ജിന്റെ ഉള്ളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരു മകന്റെ ജനാസ വീട്ടിലേക്ക് വരുമ്പോ മനസ്സ് പിളർന്നു പോകാനുള്ള ദുരന്തങ്ങളുടെ പാത്രമായി മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും പശ്ചാത്തലത്തിൽ നിന്ന് മകൻ അതാ മരണപ്പെട്ടുപോയതിന്റെ വേദനയിൽ ലോകത്തിന് മുമ്പിൽ തുല്യതയില്ലാത്ത ദുഃഖം വേറെയേണ്ട മാതാപിതാക്കളുള്ള ലോകത്തല്ലയോ നമ്മൾ ജീവിക്കുന്നത്. ഏതെല്ലാം ദുഃഖ പരിസരങ്ങളാണ് നമ്മളെ അലട്ടുന്നത്, ഏതെല്ലാം ദുരന്ത പരിസരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അനാവശ്യങ്ങളുടെ ലോകം നമ്മുടെ കൺമുമ്പിൽ വന്ന് നൃത്തം ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇഷ്ടമുള്ളത് മുഴുവനും കേൾക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. എനിക്കും നിങ്ങൾക്കും ജീവൻ നൽകിയ അള്ളാഹുവിന്റെ പ്രീതിക്കപ്പുറത്തുള്ളതൊന്നും കേൾക്കാൻ നമുക്ക് അവകാശമില്ല. ഇഷ്ടമുള്ളതെല്ലാം കാണാൻ നമുക്ക് അവകാശമില്ല. കാരണമെന്താണ്? എല്ലാം നമുക്ക് നൽകിയ രക്ഷിതാവായ അള്ളാഹുവിന്റെ സമ്മതത്തിനപ്പുറമുള്ള ഒരു കാഴ്ചയും ഒരു കേൾവിയും നമുക്ക് സമ്മതമാവൂല. നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്, നമ്മുടെ കാഴ്ചയ്ക്ക് പരിധിയുണ്ട്. നമ്മുടെ കേൾക്കാൻ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. നമ്മുടെ കേൾവിയുടെയും കാഴ്ചയുടെയും എല്ലാം ലോകം ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ചിരിക്കുകയാണ്. ആ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് നമുക്ക് കടന്നു പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികൾ നമ്മൾ വെച്ചിട്ടുണ്ട്, ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം അനുഗ്രഹിച്ചു നൽകിയ അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് നന്മയുടെ വഴിയിൽ പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം അനുഗ്രഹിച്ചു തന്ന അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഇഷ്ടമുള്ള വഴിയിൽ പോകാം. വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയാണ്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. നേർമാർഗം ഇവിടെ പ്രസ്പഷ്ടമായി കിടക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള പാത ഇവിടെ തുറന്നു കിടക്കുകയാണ്. ആ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താനാവും. അതേ ഇപ്പുറത്ത് നരകത്തിലേക്കുള്ള ഒരു വഴിയുണ്ട്. ആ നരകത്തിലേക്കുള്ള വഴി ആസ്വാദനത്തിന്റെ വഴിയാണ്, ആർഭാടത്തിന്റെ വഴിയാണ്. ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പടക്കുകയാണ്, എന്നിട്ട് പറഞ്ഞു, ഓ ജിബ്രീൽ നിങ്ങൾ സ്വർഗമൊന്ന് പോയി നോക്കിയേ, എന്താണ് അതിന്റെ സൗകുമാര്യതയെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവേ എത്ര മനോഹരമാണ് സ്വർഗം, എത്ര വിശുദ്ധമാണ് സ്വർഗം, എത്ര പവിത്രമാണ് ഈ പറുദീസ. ഇതിന്റെ നന്മ അറിഞ്ഞാൽ ഇതിൽ വരാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം പടച്ചിട്ട് പറയുകയാണ്, ഓ ജിബ്രീൽ നിങ്ങൾ ആ നരകത്തിലേക്കൊന്ന് പോയി നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, എത്ര വിഹ്വലം, എത്ര ഭയാനകമാണ്, എത്ര ദുരന്തപൂർണമാണ്, ഈ നരകത്തിൽ ആരും കടക്കാൻ മോഹിക്കില്ല റബ്ബേ, നരകം അത്ര ദുരന്തപൂർണമാണ്, നരകം അത്ര ദുർഗണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്. സ്വർഗമത്ര സൗകുമാര്യമാണ്, സുന്ദരമാണ്. ആ സ്വർഗം കണ്ടാൽ അറിഞ്ഞാൽ അതിൽ വരാൻ ആഗ്രഹിക്കാത്ത ആരുമുണ്ടാവില്ല. ഈ നരകത്തിന്റെ ഭയാനകത അറിഞ്ഞാൽ ആരും അതിലേക്ക് വരില്ല. അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ കവർ ചെയ്തു. ബിൽ മകാരിഹി, സ്വർഗത്തെ അല്ലാഹു തആല അനിഷ്ടങ്ങൾ കൊണ്ട് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള കർമ്മങ്ങൾ കൊണ്ട് കവർ ചെയ്തു. സ്വർഗത്തിലേക്ക് പോകാനുള്ള കർമ്മം നിസ്കാരമാണ്. തണുപ്പുള്ള വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ ഉളവെടുത്തിട്ട് നിസ്കരിക്കാൻ, ആനന്ദപൂർണമായി ഉറങ്ങേണ്ട നേരത്ത് എഴുന്നേറ്റ് വരാനുള്ളതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. മുമ്പിൽ നിന്നുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യുന്ന പെൺകൊടിയോട് മയങ്ങി വീണു പോകാതെ മാറി നിൽക്കുക എന്ന നിയന്ത്രണമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. ആനന്ദത്തിന്റെ ലഹരിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന മദ്യക്കോപ്പകളോട് വിട്ടു നിൽക്കുക എന്നതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. നമ്മുടെ താല്പര്യങ്ങളെ മുഴുവനും വലിച്ചുകൊണ്ടിരിക്കുന്ന വികാരങ്ങളോടുള്ള നിയന്ത്രണമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. ആ സ്വർഗത്തെ അനിഷ്ടങ്ങൾ കൊണ്ടങ്ങ് കവർ ചെയ്തപ്പോ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, അല്ലയോ ജിബ്രീൽ, ഇനിയൊന്ന് സ്വർഗം പോയി നോക്കിയേ, എന്നിട്ട് പറയൂ അതെങ്ങനെയുണ്ടെന്ന്. ആദ്യം സ്വർഗം കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഇതറിയുന്നവർ ഇതിൽ കടക്കാതിരിക്കില്ലെന്ന്. ഇനി ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള കർമ്മങ്ങൾ കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? അല്ലയോ റബ്ബേ, ഇതിലേക്ക് കടക്കാൻ ആളുകൾക്ക് പ്രയാസമാണ്, പ്രയാസമുള്ള വഴിയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ളത്. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വികാരങ്ങൾ കൊണ്ട് കവർ ചെയ്യുകയാണ്, വികാരങ്ങൾ കൊണ്ട് അതിനെ പൊതിയുകയാണ്. ഇഷ്ടമുള്ള പെണ്ണിന്റെ പിന്നിൽ, ഇഷ്ടമുള്ള പാനീയത്തിന്റെ പിന്നിൽ, ഇഷ്ടമുള്ള കാഴ്ചയുടെ കേൾവിയുടെ ആസ്വാദനത്തിന്റെ ആറാട്ടിന്റെ ആർത്തനാദങ്ങളുടെ അഭിനയങ്ങളുടെ ലോകത്ത് ഇഷ്ടമുള്ളതിന്റെ പിന്നിൽ പോകാം. അതാണ് നരകത്തിലേക്കുള്ള മാർഗം. നരകത്തെ അങ്ങ് പൊതിഞ്ഞു, വികാരങ്ങളുടെയും താല്പര്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഇനിയൊന്ന് നോക്കേ ജിബ്രീൽ, ഈ നരകത്തിന്റെ അവസ്ഥ എന്താണ്? ഉടനെ അവിടുന്ന് പറയുന്നു, യാ റബ്ബ്, അല്ലാഹുവേ, ഇതൊരുപാട് ആളുകൾ ഇതിൽ വീണു പോകുമല്ലോ റബ്ബേ. നരകത്തിന്റെ ശരിയായ അവസ്ഥ വേദനയാണ്, നരകത്തിന്റെ ശരിയായ അവസ്ഥ നൊമ്പരമാണ്. പക്ഷേ നരകത്തിലേക്കുള്ള വഴി രസാവഹമായ വഴിയാണ്, ആസ്വാദനത്തിന്റെ വഴിയാണ്. സ്വർഗമെന്ന് പറയുന്നത് അനന്തമായ സൗന്ദര്യങ്ങളുടെ സൗകുമാര്യതകളുടെ എല്ലാ ആനന്ദങ്ങളും പൂർണ്ണമായി നിൽക്കുന്ന വീടാണ് സ്വർഗമെന്ന് പറയുന്നത്. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അതാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്, ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, ഒന്ന് നരകത്തിലേക്കുള്ള വഴിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്ദിയോടെ നന്മയുടെ വഴിയിൽ സ്വർഗത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ നിരാകരിച്ചുകൊണ്ട് നരകത്തിന്റെ വഴിയിൽ പോകാം. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ തുടർന്ന് പറയുകയാണ്, നിങ്ങൾ ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളുടെയും താല്പര്യങ്ങളുടെയും പിന്നാലെ
പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ആലോചിക്കുവിൻ. എന്താണ് നരകമെന്ന് പറയുന്നത്? കത്തിയാളുന്ന അഗ്നിജ്വാലയുടെ വീടാണ് നരകമെന്ന് പറയുന്നത്. കുടുക്ക് ചങ്ങലകളുടെ വീടാണ് നരകമെന്ന് പറയുന്നത്. വിലങ്ങുകളുടെ വീടാണ്. അല്ലയോ യുവാവേ, നിന്നോട് ചോദിക്കാനുണ്ട്. താൽക്കാലികമായ ആസ്വാദനങ്ങളുടെ ആർഭാടങ്ങളുടെ ഇവിടെയുള്ള നിങ്ങളുടെ ഗ്യാങ്ങുകളുടെ അനാവശ്യങ്ങളുടെ നടുവിൽ കേളീരംഗങ്ങളിൽ ആടിപ്പാടി ഓടിച്ചാടി നടക്കുമ്പോ നാളെ കിട്ടാനുള്ള വീടേതാണ് എന്നൊരാലോചന വേണേ മോനെ. ലോകത്തിന്റെ രക്ഷിതാവ് എല്ലാവർക്കും ഇവിടെ മരണം വെച്ചിട്ടുണ്ട്. ഞാനിങ്ങോട്ട് വരുന്ന വഴിയിൽ കാരക്കുന്നിനടുത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ 12-കാരനായ ഹാഫിളിന്റെ വീട്ടിൽ, ഹൈഫിളിന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. എല്ലാ പ്രായവും മരണത്തിന് പറ്റുന്ന പ്രായമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വയസ്സുകാര് മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ 33-കാരനാണ് മരിക്കില്ലെന്ന് പറയാനാകുമോ? ഞാൻ 30-കാരനാണ് മരിക്കില്ലെന്ന് പറയാനാകുമോ? ഞാൻ 25-കാരനാണ് മരിക്കില്ലെന്ന് പറയാനാകുമോ? എല്ലാവരും മരണത്തിന് പറ്റുന്ന പ്രായത്തിലാണ്. മരണത്തിന് പ്രത്യേക പ്രായമില്ല, വയസ്സില്ല. എപ്പോഴാണ് വിളി വരികയെന്നറിയില്ല. എപ്പോഴാണ് ഹസറായിൽ നമ്മളെ മാടി വിളിച്ചുകൊണ്ട് പോവുകയെന്നറിയില്ല. അതുകൊണ്ട് മോനെ, ജീവിതം സന്തോഷകരമാവണം, നന്മയുടെ വഴിയിലുള്ള ജീവിതമാവണേ മോനെ. അപ്പോഴേ നമുക്ക് ജയിക്കാനാവൂ, അപ്പോഴേ നമുക്ക് ജയിക്കാനാവൂ. അല്ലാഹുവിന്റെ പ്രീതിയിലുള്ള ജീവിതമാകുമ്പോഴേ ജയിക്കാനാവൂ. കഅബാലയത്തിന്റെ ചാരത്തുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആരാധന ചെയ്യുന്ന സയ്യിദ് ഇബ്നു ഉമൈറു തങ്ങളെ മാടി വിളിക്കാനാണ് ഒരു പെണ്ണ് സൗന്ദര്യം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത്. മക്കയിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണാണ് കടന്നു വന്നത്. ഓ സയ്യിദ് ഇബ്നു ഉമൈർ, നിങ്ങൾ എന്റെ കൂടെ വരുമോ? നമുക്കൊന്ന് ആനന്ദിച്ച് ജീവിക്കാം. സയ്യിദ് ഇബ്നു ഉമൈർ തങ്ങൾ ഇല്ലെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അതൊരു സംഘട്ടനമാകും. നയപരമായ ഒരു ദൈവത്തിന്റെ വഴിയിൽ മോളെ അസ്രായീല് വിളിക്കാൻ വരുന്നുണ്ട് എന്നാൽ നിന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കി തരണോ മോളെ? പരലോകത്തിന്റെ ഘട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല അല്ല, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നമുക്ക് അനാവശ്യത്തിന്റെ വഴി വേണോ വേണ്ടേ എന്ന് വീണ്ടും വീണ്ടും അന്വേഷിക്കുമ്പോ ആ പെണ്ണിന്റെ മനസ്സ് ആത്മീയതയിലേക്ക്, അല്ലാഹുവിലേക്ക്, നന്മയിലേക്ക് കടന്നു വരികയാണ്. അവസാനം ആ പെണ്ണ് പറഞ്ഞു, അല്ലാഹുമ്മല്ല, വേണ്ട 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 വേണ്ട, ഞാൻ നിങ്ങളെ വലയിൽ വീഴ്ത്താൻ വന്നതാണ്. ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും ഈ ഒരരുതായ്മയെ മോഹിക്കുന്നില്ലെന്ന് തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഭർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. മോനെ, യുവാവേ, നമ്മുടെ ആരോഗ്യമുള്ള കാലത്ത് നമ്മെ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന്റെ വലയത്തിൽ വീഴ്ത്തുന്നത് ആടിപ്പാടുന്ന പെൺകുട്ടികളുടെ, ആടിപ്പാടുന്ന കുമാരിമാരുടെ വലയത്തിന്റെ വലയത്തിൽ വീണുപോയാൽ ഇവിടെയും നഷ്ടമാണ്, എവിടെയും നഷ്ടമാണ്. അല്ലാഹു പുരുഷന് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പരീക്ഷണമാണ് പെണ്ണെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവസാന കാലമാകുമ്പോ കമ്പോളങ്ങളെ കൈയടക്കിയിട്ട് പെൺകുട്ടികള് അടിമുടി അധികാരം വാഴുന്ന ഒരു ലോകം എത്ര അനാവശ്യങ്ങളുടെ ലോകമായി പോയി. എവിടെയാണിന്ന് ദുരന്തങ്ങളില്ലാത്തത്? എവിടെയാണിന്ന് കൊലപാതകങ്ങളില്ലാത്തത്? എവിടെയാണിന്ന് കലാപങ്ങളില്ലാത്തത്? മാതാവിനെ ചുട്ടുകൊന്നു വളയുന്ന മക്കളുള്ള ഒരു കാലത്താണ്. മദ്യപിക്കരുതെന്ന് പറയുന്ന അധ്യാപികയെ പ്രതിയാക്കിയിട്ട് ആത്മഹൂതി ചെയ്യേണ്ട ദുരന്തങ്ങളുടെ കേരളത്തിലാണ്.
വാർത്തകളും കഥകളും ഒന്നും പറയേണ്ടതില്ല. ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് മോനെ നന്മയുടെ വഴിയിലേക്കൊന്ന് വരണേ. ഈ മൈക്കൊന്ന് മാറ്റി തന്നാൽ എന്തെങ്കിലും ഒരു മാറ്റം, അത് എവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞാല് ചെറിയൊരു മാറ്റം വരും. അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തു നിന്നും പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലം, പ്രത്യേകമായും വികാരങ്ങളുടെയും അനാവശ്യങ്ങളുടെയും ലോകം. കലാലയങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം നമ്മുടെ കൗമാര യൗവനങ്ങൾ ഒരുപാട് തോന്നിവാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ പ്രിയമുള്ള ചെറുപ്പക്കാര, മഹാനായ സയ്യിദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അറിയണം. എന്തൊരു ഉത്തമമായ സന്ദേശമാണ് ലോകത്തിന് മുമ്പിലേക്ക് നൽകുന്നത്. അവസാനം ദുഃഖം മനസ്സിൽ നിറച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ആ മക്കയിലെ സുന്ദരിയോട് ഭർത്താവ് ചോദിക്കുകയാണ്, അല്ല എന്താണ് നീ പരീക്ഷിക്കാൻ പോയതിന്റെ റിസൾട്ട്? സുന്ദരിയായ ഒരു ഭാര്യ ഒരാളുടെ അടുക്കലേക്ക് പരീക്ഷിക്കാൻ വിടണമെങ്കിൽ ആ ഭർത്താവിന് ആളിൽ എത്ര വിശ്വാസമുണ്ടാവണം. ഇരിക്കട്ടെ, വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. അവസാനം മടങ്ങി വന്ന പെണ്ണിനോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ പരീക്ഷണത്തിന്റെ റിസൾട്ട് എന്ന്. മറുപടി പറയുന്നു, അന്ത ബത്താലുൻ വനഹനു ബത്താലൂൻ. നമ്മുടെയൊക്കെ ജീവിതം ഭോഗപൂർണമായ ജീവിതത്തിലാണ് നമ്മൾ, കാര്യമറിയാത്ത ജീവിതത്തിന്റെ ലോകത്താണ് നമ്മൾ കഴിയുന്നത്. സയ്യിദ് ബിൻ ഉമൈർ ആലോചനയുടെ അമരത്താണ്, വിവേകത്തിന്റെ ലോകത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് ആരാധനാ മുറിയിലേക്ക് നീങ്ങുകയാണ്. അല്പ ദിവസം കഴിയുമ്പോൾ പരീക്ഷിക്കാൻ വിട്ട ചെറുപ്പക്കാരൻ പറയുകയാണ്, മാലി വലി സയ്യിദ് ബിൻ ഉമൈർ, വേണ്ടായിരുന്നു ഞാൻ പരീക്ഷിക്കാൻ വിടേണ്ടതില്ലായിരുന്നു. കാരണം എന്താണ്? കാനത്ത് കുല്ല ലൈലത്തിൻ അറൂസ ഫസയ്യറഹാ റാഹിബാ. ഈ പെണ്ണ് സയ്യിദ് തങ്ങളെ പരീക്ഷിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നും എന്റെ മണവറയിലേക്ക്, എന്റെ കലവറയിലേക്ക്, എന്റെ അരമനയിലേക്ക് ഒരുങ്ങി വരുന്ന മണവാട്ടിയായിരുന്നു. ഇതാ ഒരു പരീക്ഷണത്തിന് പോയി വന്ന ശേഷം എവിടെ എത്തിയെന്നല്ലേ? നല്ല ഒരു ആരാധനയിൽ ശ്രദ്ധയുള്ള പെണ്ണായി നിദാന്തമായി മുസല്ലയിലായി പോയി. വേണ്ടായിരുന്നു എനിക്ക് ആ സയ്യിദിനെ പരീക്ഷിക്കേണ്ടതില്ലായിരുന്നുവെന്ന് മാതൃകാ യോഗ്യനായ ഒരു ആത്മീയ വ്യക്തിയുടെ ചരിത്രമാണിത്. മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, മാതൃകാ യോഗ്യനായ ഒരു യുവാവിന്റെ ചരിത്രമാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മൾ ഇന്നേത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മുടെയൊക്കെ വിചാര വികാരങ്ങൾ എവിടെയാണ്? എത്ര എത്ര അനാവശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൂട്ടുന്നത്.
എത്രയെത്ര തോന്നിവാസങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ മടങ്ങിയില്ലെങ്കിൽ സിറിയയുടെ മണ്ണിൽ ഇന്നലകളിൽ അറിവിന്റെ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. പിന്നെ അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരിൽ ജാടകളുടെയും അനാവശ്യങ്ങളുടെയും ലോകത്തേക്ക് ജനത മാറിയപ്പോ അല്ല നൽകിയ പരീക്ഷണമാണ് ഇന്ന് സിറിയയുടെ മണ്ണിൽ നിന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവർക്ക് സമാധാനം നൽകട്ടെ. ബഷാറുൽ അസദ് എന്ന അഹങ്കാരിയായ ഭരണാധികാരിയുടെ സ്വേച്ഛാധിപത്യത്തിന്റെയും റഷ്യയുടെ കൂട്ടുകെട്ടിന്റെയും ഇരകളായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഘാടകരായ ഉസ്താദുമാര് തന്നെ നേരിട്ട് നിങ്ങളെ സമീപിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ അറിയണം, ഇന്നലകളിൽ പ്രതാപമുള്ള നാടുകളിലാണ് ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ. അല്ലാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് പടച്ചവനെ മറക്കുകയും ആർഭാടങ്ങളുടെ ലോകത്ത് ജീവിക്കുകയും ചെയ്തപ്പോ അവിടെയെല്ലാം ഇന്ന് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പുതിയ തലമുറ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ കാരണം എന്താണ്? അല്ലാഹു തന്ന നിഅമത്തിൽ നിന്ന് റബ്ബിനെ മറന്നപ്പോഴാണ് നമ്മുടെ ഇടയിലും പരീക്ഷണമുണ്ട് മോനെ, ആലോചിക്കാൻ നമ്മൾ സമയം കാണുന്നില്ല. ഇന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും റിലേഷനിൽ ആരൊക്കെയാണ് ക്യാൻസർ രോഗികളായുള്ളത്? നമ്മുടെ അറിവിലും ഒരു റിലേഷനിലും ഒരു ക്യാൻസർ പേഷ്യന്റെങ്കിലും ഇല്ലാത്ത എത്ര ആളുകളാണ് ഇവിടെയുള്ളത്? പണ്ടങ്ങനെ ഒരു സംഭവം തന്നെ ഇവിടെ ഇല്ല. ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്ക് ആളുകളുടെ മനസ്സ് നേരത്തെ മരിച്ചു പോവുകയാണ്. അല്ലാഹുവേ, അത്തരം രോഗങ്ങളാൽ വേദനിക്കുന്നവരെ സദസ്സിലും ഞങ്ങളുടെ പരിചയത്തിലും ഉണ്ടെങ്കിൽ അവർക്ക് നീ ശിഫാ നൽകണേ അല്ലാ, അവർക്ക് നീ ശമനം നൽകണേ അല്ലാ. അത്തരം മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാം നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അറിയണേ സഹോദരങ്ങളെ, എത്ര വലിയ പരീക്ഷണമാണ്. ഞങ്ങൾ അങ്ങ് തിരുവനന്തപുരത്ത് RCCയിലും അതുപോലെ മെഡിക്കൽ കോളേജിലും അവിടെയുള്ള ആളുകളെ ഇടക്കിടക്ക് സന്ദർശിക്കാൻ പോകുന്നവരാണ്. നമ്മുടെ SYS സാന്ത്വനത്തിന്റെ കെയർ ഓഫിൽ ഭക്ഷണ വിതരണത്തിനും സാന്ത്വന പ്രവർത്തനങ്ങൾക്കുമൊക്കെ ചെല്ലുമ്പോഴാണ് അതാ ജനിച്ചു വീണ കുഞ്ഞു മുതൽ പ്രായമേറിയവർ വരെ കിടക്കുന്ന RCCയിലെ ദുഃഖകരമായ കാഴ്ചകളാണ് അല്ലാഹുവിന്റെ പരീക്ഷണമല്ലേ മോനെ? നമ്മൾ അറിയുന്നില്ല. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ കിഡ്നിക്ക് തകരാറാണ്, അതുകൊണ്ട് കുട്ടിയെ ജനിക്കാൻ വിടരുതെന്ന് പറയുന്ന ഡോക്ടർമാരുള്ള കാലം. ഈ പള്ളിയിൽ കിടക്കുന്ന കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? ജീവിച്ചിരിക്കുന്ന വലിയവരായ നമ്മുടെ തെറ്റിന്റെ പ്രതിധ്വാനമല്ലാതെ മറ്റെന്താണ്? പിറക്കാനിരിക്കുന്ന കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? ജനിച്ചു വീണ കുഞ്ഞിന് മലദ്വാരമില്ല. അങ്ങനെ ഏതെല്ലാം അപകടകരമായ ജന്മങ്ങളാണ് ദിവസേന നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ആരുടെ ചെയ്തികളുടെ പ്രതിഫലനമാണ്? ജീവിച്ചിരിക്കുന്ന നമ്മുടെ അരുതായ്മകളുടെ പ്രതിഫലനമാണ്. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് വിട്ടുവീഴ്ച കൊണ്ട് ഞങ്ങളെ നീ സലാമത്ത് നൽകണേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിവുള്ളവരല്ല, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ സലാമത്ത് നൽകണേ അല്ലാ. ഇതൊക്കെ നമുക്കുള്ള പരീക്ഷണമാണ്, അല്ലാഹു തആല നൽകുന്ന പരീക്ഷണം. 1989 ലോകത്തോട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിളിച്ചു പറഞ്ഞു, കോളറ അവസാനിച്ചിരിക്കുന്നു, ഇനി ഇവിടെ പകർച്ചവ്യാധികളില്ല, ആരോഗ്യപരമായി നമ്മുടെ സമൂഹം വളർന്നിരിക്കുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ 2018 നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോട് ചോദിച്ചാൽ 39 രോഗങ്ങൾ മാറാരോഗങ്ങളായി ഇന്ന് ലോകത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് കാണാത്ത രോഗങ്ങളുടെ നടുവിൽ ലോകാരോഗ്യ സംഘടന പകച്ചു നിൽക്കുകയാണ്. ആരാണ് ഇവിടെ മാറ്റം വരുത്തിയത്? ഞാനും നിങ്ങളും ചെയ്യുന്ന ചെയ്തികളാണ്. നിഅമത്താനി മഗബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഖ്.
ലോക ഗുരുവായ തിങ്കൾ പ്രവാചകരുടെ അറിയിപ്പാണ്. ലോക ഗുരുവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഉലഗത്തോട് വിളിച്ചു പറയുകയാണ്, എന്റെ നിഅമതാനി മഗബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്. ലോകത്തുള്ള മിക്ക ആളുകളും അശ്രദ്ധരായി കഴിയുന്ന വഞ്ചിക്കപ്പെടുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുണ്ട്, രണ്ട് അനുഗ്രഹങ്ങൾ. ഏറെ ആളുകളും അതിന്റെ പ്രാധാന്യം അറിയുന്നില്ല, അതിൽ വഞ്ചിക്കപ്പെടുന്നവരാണ്. എന്നിട്ട് മുത്തൊളി ത്വാഹാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേതെന്നല്ലേ? അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യമുള്ള സമയമാണ്. ആരോഗ്യത്തിന്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നില്ല. ഇഷ്ടമുള്ളത് മുഴുവനും ചെയ്യാനുള്ള ഒരു കാലമായി നമ്മൾ അതിനെ കാണുകയാണ്. എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, അല്ലാഹു ആരോഗ്യമുള്ള ഒരു കാലം നമുക്ക് നൽകിയത് നന്മകൾ വലിച്ചു കൂട്ടാൻ വേണ്ടിയാണ്, നന്മകൾ ചെയ്യാൻ വേണ്ടിയാണ്, നന്മകൾ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് യുവത്വം നൽകിയത്. അല്ലാതെ ഇഷ്ടമുള്ളത് മുഴുവനും ചെയ്യാൻ വേണ്ടി നൽകിയതല്ല നമ്മുടെ ആരോഗ്യമുള്ള ഒരു കാലത്തെ അല്ലാഹു നൽകിയിട്ടുള്ളത്. ഇഷ്ടം പോലെ ഓടാനല്ല, ഇഷ്ടം പോലെ ചാടാനല്ല, ഉമ്മയും ഉപ്പയും പറയുന്നതിനെ അവഗണിച്ചുകൊണ്ട് നടക്കാനല്ല, നാട്ടുകാർക്ക് മുഴുവനും തലവേദന ഉണ്ടാക്കാനല്ല. നിങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം തന്നത് അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കാനാണ്. അതുകൊണ്ടല്ലേ നമുക്കെല്ലാം അറിയുന്ന ഹദീസിലൂടെ നമ്മൾ പഠിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല യുടെ അടുക്കൽ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? അല്ലാഹുവിന്റെ അടുക്കൽ ചോദിക്കപ്പെടുന്ന കാര്യങ്ങൾ, ലാ തസൂലു ഖദമാഅബദിൻ, അല്ലാഹുവിന്റെ ഒരു അടിമയുടെ കാൽപാട് മുന്നോട്ട് വെക്കാൻ പറ്റൂല. എന്റെ നാലനുഗ്രഹങ്ങളെ അല്ലാഹു ചോദിച്ചിട്ട് അതിന് കൃത്യമായ മറുപടി പറയാതെ നാളെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. عن عمره فيما افنى മോനേ, നിനക്ക് തന്ന പ്രായമുണ്ടല്ലോ, വയസ്സ്, നീ അതുകൊണ്ട് എന്താണ് ചെയ്തതെന്ന്. നിനക്കിവിടെ ജീവിക്കാൻ അവസരം തന്നു, നിനക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവസരം നൽകി. പള്ളിയിൽ നിന്ന് മരിച്ചുപോയവർ, ജനിച്ചു വീണപ്പോഴേ മരിച്ചുപോയവർ, ശൈശവത്തിലും ബാല്യത്തിലും അതുപോലെ കുട്ടിക്കാലത്തും എല്ലാം മരിച്ചുപോയവരുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ വിധിയാണ്. നിനക്ക് ആരോഗ്യം നൽകി, നിനക്ക് ആയുസ് നൽകി. ആ ആയുസ്സിനെ കുറിച്ച് നിന്നോട് ചോദ്യമുണ്ട്. അനുമ്രിഹി ഫീമാഫ്നാ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂറുകണക്കിന് വാട്സപ്പ് മെസ്സേജുകൾ നോക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്ത എന്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് ഒരു പേജ് പാരായണം ചെയ്യാൻ നമുക്കിന്ന് കഴിഞ്ഞുവോ? അല്ലാഹുവിന്റെ ഖുർആൻ ആനന്ദത്തിന്റെ ഗ്രന്ഥം, ആസ്വാദനത്തിന്റെ ഗ്രന്ഥം, ആത്മീയമായ മുഴുവൻ സൗരഭ്യങ്ങളുടെയും മഹനീയമായ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവനും വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിയാകുന്ന ഖുർആനിന്റെ ഒരു പേജ് പാരായണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞുവോ സഹോദരാ? ഒരു രണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു പേജ് ഓതാമായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ഡിവൈസുകളിൽ, ഇലക്ട്രോണിക് ഡിവൈസുകളിൽ മുഴുവനും ഒരുപക്ഷെ ഖുർആനിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാകാം. എന്നാൽ ഒരു പേജ് ഖുർആൻ ഓതാൻ ഇന്ന് സമയം കണ്ടെത്തി എത്ര പേരുണ്ട്? അതേസമയത്ത് വാട്സപ്പ് മെസ്സേജ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര എണ്ണം നമ്മൾ നോക്കി? നൂറുകണക്കിന് മെസ്സേജുകൾ നമ്മൾ നോക്കിത്തള്ളുകയാണ്. ലോകത്തില്ലാത്ത വിഷയങ്ങളുടെ മുഴുവനും പിന്നിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. എല്ലാവരുടെയും വിചാരം ഞാനാണ് തീരുമാനിക്കേണ്ടതെന്ന്, എല്ലാവരുടെയും വിചാരം മധുവിന്റെ കൊലയാളികളെ കണ്ടുപിടിക്കേണ്ടത് ഞാനാണെന്ന്,
എല്ലാവരുടെയും വിചാരം ഇന്ന കേസിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ഞാനാണെന്ന്. എല്ലാവരും ജഡ്ജിമാരാകുന്ന ലോകം, എല്ലാവരും പോലീസുകാരാകുന്ന ലോകം, എല്ലാവരും ഭരണാധികാരികളാവുന്ന ലോകം, എല്ലാവരും നേതാക്കളാകുന്ന ലോകം, അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എല്ലാ നിയന്ത്രണങ്ങളുടെ സീമയും ലംഘിക്കപ്പെട്ട ഒരു ലോകമാണിത്. അതിന് നമുക്ക് സമയമുണ്ടായി. ശരിയോ തെറ്റോ എന്നറിയില്ല, ശരിയോ തെറ്റോ എന്നറിയില്ല. കഫാബിൽ മറഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. വന്നത് മുഴുവനും ഷെയർ ചെയ്താൽ നീ ഒരു കള്ളനായി മാറും. കാരണം ശരിയേത് തെറ്റേതെന്ന് വേർതിരിച്ചറിയാനുള്ള വിവേകം നീ കാണിക്കുന്നില്ല. അങ്ങനെ തന്നെ നീ അബദ്ധത്തിലേക്ക് വീണുപോകാനിടയുണ്ട്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, ഖുർആനിന് 30 ജുസ്ആയി ബിദ്അത്തുൻ ഹസനയായി ഉമ്മത്ത് കൊണ്ടുവന്നത് എന്തിനാണ്? ഒരു മാസം കൊണ്ട് എങ്കിലും ഖുർആൻ ഒരു പ്രാവശ്യമൊന്ന് ഓതി തീർക്കാൻ വേണ്ടിയാ. ഒരു സാധാരണ മുസ്ലിമിന്റെ അവസ്ഥയാണത്. ഒരു മാസം കൊണ്ട് ഖുർആൻ ഖത്തമാക്കുക ഒരു സാധാരണ മുസ്ലിമിന്റെ മെനുവാണ്. ഓരോ ദിവസവും ഒരു 20 മിനിറ്റ് വിനിയോഗിച്ചാൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 25 മിനിറ്റ്, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ നമ്മൾ ഉപയോഗിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ ഒരു മാസം കൊണ്ട് ഒരു പ്രാവശ്യം പൂർത്തിയാക്കാനാകും. അത് ഈ ഉമ്മത്തിന്റെ മുൻഗാമികളുടെ സാധാരണ നടപടിയാണ്. എന്നാൽ എന്റെ പൊന്നുമോനെ, ഒരു ദിവസം വിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു പുറമെങ്കിലും പാരായണം ചെയ്യുന്ന പതിവ് നമ്മളിലുണ്ടോ? ഖുർആൻ നമുക്ക് അനുകൂലമാണോ? ഖുർആൻ നമ്മുടെ കൂടെയുണ്ടോ? നമുക്കതിന് ഒഴിവില്ല. നമ്മൾ കിട്ടുന്ന സമയം മുഴുവനും ആസ്വാദനങ്ങളുടെ ലോകത്താണ്. അനുമ്രിഹി ഫീമ അഫ്നാ. എന്റെ ഉമ്മവെങ്ങന്മാരറിയണം എത്രയെത്ര സമയം നമുക്കൊഴിവുണ്ട്, എത്രയെല്ലാം സമയം നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിൽ നിന്ന് നിത്യേന പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ? കലാമുല്ലാ അൽ മുനസ്സലു അലാ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുതഅബ്ബദു ബിതിലാവതിഹി. മഹാനരായ അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അകത്ത് നിന്ന് ഉമ്മാന്റെ തേങ്ങലാണ് കേൾക്കുന്നത്. ആരാണ് ഉമ്മ? അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങളുടെ ഉമ്മയാരാണ്? അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങളുടെ ഉമ്മയാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന മകളായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹയാണ്. റാത്തുൻ നിതാഖൈനി എന്ന് പേരുള്ള പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗറ ഗുഹയുടെ അകത്തളത്തിലേക്ക് പരിസേവനത്തിന്റെ പാനീയവും ഭക്ഷണവും കൊണ്ടുകൊടുക്കാൻ നിയോഗം ലഭിച്ച അവിടുന്ന് നുബുവത്തിന്റെ റിസാലത്തിന്റെ അരമനയുടെ രഹസ്യങ്ങളെ കൃത്യമായി പാലിക്കാൻ അവസരം കിട്ടിയ മഹദിയാണേ ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ. ആകുന്ന ഉമ്മാകത്ത് നിന്ന് തേങ്ങുകയാണ്. അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങൾ കടന്നു ചെല്ലുമ്പോ ഉമ്മ എന്തിനാണ് കഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതേ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് കരയുകയാണ്. എന്റെ പ്രിയമുള്ള ഉമ്മ, നിങ്ങളുടെ മകന് നിങ്ങളെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് കാണാനുള്ള അവസരമുണ്ടോ? നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ സ്വർഗം മോഹിക്കാനുള്ള ഒരു അവസരമുണ്ടോ? നരകം ഭയക്കാനുള്ള അവസരമുണ്ടോ? ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് നമ്മുടെ മക്കളെ കാട്ടാളന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പുതിയ തലമുറയിലെ ഉമ്മമാര് മക്കളെ പോറ്റാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കാട്ടാളന്മാരെയാണ്.
അഭിസാരികകളെയാണ്. എന്തേ മുസ്ലിയാരെ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ വരാം. ഇന്ന് നമ്മുടെ മക്കൾ കരയാതിരിക്കാൻ ആധുനിക മൊബൈൽ ഡിവൈസുകൾ കൊടുക്കുമ്പോ ഗെയിമിലൂടെയും അതുപോലെ ഒരുപാട് കാഴ്ചകളിലൂടെയും നമ്മുടെ മക്കൾ കരയാതിരിക്കുന്നു. ആ കരയാതിരിക്കുന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നിങ്ങളുടെ മകൻ ഗെയിമിലാണെങ്കിൽ അവൻ ആരുടെ പിന്നിലാണ്? ആരുടെ തർബിയത്തിലാണ്? കാട്ടാളന്മാരുടെ തർബിയത്തിലാണ്. നിങ്ങളുടെ മകൻ സിനിമയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്, സീരിയലുകളുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. അടുക്കള പണിയെടുക്കാൻ ഒരു ആശ്വാസം കിട്ടാൻ മകന് വൃത്തികേടിന്റെ ചിത്രങ്ങളോ അനാവശ്യങ്ങളുടെ കാഴ്ചകളോ അവൻ ഇട്ടുകൊടുത്താൽ എല്ലാ കുട്ടികളും ജനിക്കുന്നത് വിശുദ്ധമായ തെളിമയാർന്ന ഒരു പരിസരത്തോടെയാണ്, ഹൃദയത്തോടെയാണ്, അല്ലെങ്കിൽ തൗഹീദിന്റെ നൈർമല്യത്തോടെയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ. പിന്നെ ആരാണ് അവനെ മാറ്റിക്കൊണ്ടുവന്നത്? പിന്നെ ആരാണ് അവനെ കാബാലികനാക്കിയത്? പിന്നെ ആരാണ് അവനെ മദ്യപാനിയാക്കിയത്? പിന്നെ ആരാണ് അവനെ നാടിനെ ശാപമാക്കിയത്? പിന്നെ ആരാണ് അവനെ കൊലയാളിയാക്കിയത്? പിന്നെ ആരാണ് അവനെ ഈ സമുദായത്തിന്റെ ഭാരമാക്കി മാറ്റിയത്? അവന്റെ വിചാരങ്ങളെയും അവന്റെ വിശ്വാസങ്ങളെയും അവന്റെ നടപടികളെയും മുഴുവനും മാറ്റിയത് മാതാപിതാക്കളാണ്. നമ്മൾ ഇന്ന് മക്കളെ പരിപാലിക്കുന്നിടത്ത് ഇസ്ലാമികമായ വിചാരങ്ങൾ എത്രയുണ്ട്? മാതാപിതാക്കൾക്ക് ഇന്ന് എത്ര റോളുണ്ട് ലോകത്ത്? ഇവിടെ ആർക്കും നിയന്ത്രണം ഇല്ല. മക്കളെ നിയന്ത്രിക്കാനാവാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉസ്താദുമാർക്ക് നിയന്ത്രണമില്ല. നിയന്ത്രിച്ചാൽ ഇവിടെ നിയമപ്രശ്നമാണ്. കാരണവന്മാര് നാടിൽ നിയന്ത്രണങ്ങളില്ല, കാരണവന്മാര് തന്നെ പോയി. അധ്യാപകന്മാർക്ക് നിയന്ത്രിക്കാൻ വല്ല പയ്യ വയ്യാത്ത കാലം. അധ്യാപകരിൽ നിന്ന് പോലും അനാവശ്യങ്ങൾ വരുന്ന കാലം. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിന്റെ ചരടുകൾ മുഴുവനും പൊട്ടിച്ചെറിഞ്ഞ ഒരു കാലം. ഓ, എന്തൊരു ദുഷ്ടതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ദുഷ്ടതകൾ മുഴുവനും വരുത്തി വച്ചത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ ഒന്നാമതായി ഉമ്മമാരെ അല്ലുമ്മു മദ്റസത്തുൻ ഇദാഅദത്ത ശഅബൻ തയ്യിബൽ ഇറാഖി. ഉമ്മമാര് നല്ലവരാകണം. അതാ ആലൂസി എന്ന ലോകപ്രസിദ്ധനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു ആത്മോപദേശ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. ഒരു ഉസ്താദിന്റെ അടുക്കലേക്ക് പിതാവ് വന്നുകൊണ്ട് പറയാണ്, ഉസ്താദെ എന്റെ മകൻ അനുസരിക്കുന്നില്ല. എന്റെ മകൻ പറഞ്ഞാ കേൾക്കണില്ല, ഉസ്താദ് ഒന്ന് പറഞ്ഞ് ശരിയാക്കണം. നോർമലി നമ്മൾ അറിയുന്ന ഒരു കാര്യമാണിത്. എന്റെ മകൻ പറഞ്ഞാ കേൾക്കണില്ല. അപ്പോൾ ഉസ്താദ് വിളിച്ച മോനെ, എന്താണ് നീ വാപ്പയെ അനുസരിക്കാത്തത്? അപ്പോൾ പറഞ്ഞു, വാപ്പ എനിക്ക് നാലു കാര്യങ്ങൾ ചെയ്തു തരേണ്ടിയിരുന്നു, അതെന്റെ വാപ്പ എനിക്ക് ചെയ്തു തന്നിട്ടില്ല. ഞാൻ പിന്നെ എങ്ങനെയാണ് വാപ്പയെ അനുസരിക്കേണ്ടത്? എന്താണ് മോനെ വാപ്പ ചെയ്തു തരേണ്ടിയിരുന്നത്? ഒന്നാമതായി എനിക്ക് നല്ല ഒരു ഉമ്മയെ തരണമായിരുന്നു. എന്റെ ഉമ്മ നല്ല ഒരു കുഞ്ഞിനെ പോറ്റാൻ പറ്റുന്ന ഉമ്മയല്ല. ഇന്നാലിന്ന തലത്തെ ഇന്നാലിന്ന പെണ്ണാണ് എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ കോളേജിന്റെ മുറ്റത്ത് നിന്ന്, നാട്ടിലെ ഊടുവഴികളിൽ നിന്ന്, പരിസരത്ത് നിന്ന്, എവിടെ നിന്നോ വഴിവിട്ട പ്രണയത്തിൽ കൂട്ടിപ്പിടിച്ച ജീവിത സഖിക്ക് നല്ല ഒരു കുഞ്ഞിനെ പരിപാലിക്കാനാകുമോ മോനെ? പുതിയ കാലത്തെ വിവാഹ സങ്കല്പങ്ങളൊക്കെ മാറിപ്പോയി. വൈവാഹിക വിചാരങ്ങൾ മുഴുവനും അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് പോയി. താല്പര്യങ്ങൾ മുഴുവനും ഏതൊക്കെയോ മായാവിലാസങ്ങളുടെ ലോകത്ത്, അവിടെയാണ് നിനക്ക് നല്ല ഒരു കുഞ്ഞിനെ പോറ്റാൻ പറ്റുന്ന ഉമ്മ വേണമെങ്കിൽ നീ നിന്റെ വിവാഹത്തിന്റെ സമയത്ത് ആലോചിക്കണം.
അതാണ് ഈ കുട്ടി പറയുന്നത്, എനിക്ക് നല്ല ഒരു ഉമ്മയെ തന്നില്ല, അതുകൊണ്ട് ഞാൻ വാപ്പയെ അനുസരിക്കുകയില്ല. പുതിയ കാലത്തെ വിവാഹ വിചാരങ്ങളോട് ഇത് ചേർത്ത് വെച്ച് വായിക്കണം. അപ്പോഴാണറിയാം. രണ്ടാമത് പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ ഉപ്പ എനിക്ക് നല്ല ഒരു പേര് നൽകിയില്ല, നല്ല ഒരു പേരെനിക്ക് നൽകിയില്ല, എനിക്ക് വെച്ച പേര് കൽബെന്നാണ്, പിന്നെ ഞാൻ എങ്ങനെ നന്നാവാനാണ്. നമ്മുടെ നാമകരണ സങ്കല്പങ്ങളെല്ലാം എവിടെ, നമ്മുടെ പേര് വെക്കുന്നതിന്റെ സമ്പ്രദായങ്ങളെല്ലാം എവിടെ. സ്വാലിഹീങ്ങളുടെ പേര് വെച്ചിട്ട് മതിയാവുന്നില്ല, താല്പര്യങ്ങളുടെ ലോകത്ത് നമ്മൾ ഓടുകയാണ്, പേരു കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. നമ്മൾ പേര് വെക്കുമ്പോഴുള്ള നന്മയുടെ മാനദണ്ഡങ്ങൾ വേണം. മഹാനരായ ലോക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മകൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ഹബീബായ തങ്ങൾ ചോദിച്ചു, കുഞ്ഞിന്റെ പിതാവായ അലി എന്നവരോട് ചോദിക്കുകയാണ്, അല്ലയോ അലിയേ, എന്താണ് മകന് പേര് വെക്കേണ്ടത്, എന്താണ് മകന് പേര് വെക്കാനുള്ള ഉദ്ദേശം ഏതാണ്. ഉടനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ മകന് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ച പേര് ഹർബെന്നാണ്. ഹർബെന്ന പേര് വെക്കാം, അത് ധീരതയുടെ പ്രതീകമാണ്. വഖബറു ഹർബിൻ ഫീ മകാനിൻ ഖാഫറു ലൈസ ഖുർബാ ഖബറി ഹർബിൻ ഖാബറു എന്ന് മതവിദ്യാർത്ഥികൾ സാഹിത്യത്തിൽ ഉദാഹരണം പറയുന്ന ഹർബ് അറബ് ലോകത്തെ വലിയ ഗോത്രമേധാവിയാണ്. ഇന്നും നിങ്ങൾ അവിടെ ചെന്നാൽ വലിയ വലിയ ഗോത്രത്തിലെ ആളുകളെ നമ്മൾ എണ്ണുമ്പോൾ ഒന്നാം നമ്പർ കുടുംബമാണ് ഹർബി എന്ന് പറയുന്നത്. സൗദിയിലെ വലിയ കുലമാണ്, അവിടെയുള്ള വലിയ കുടുംബമാണ്. ധീരതയുടെ സമാനമായി ഉപയോഗിക്കുന്ന പേരാണ് ഹർബെന്ന്. ഹബീബായ തങ്ങൾ ചോദിച്ചപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, എന്റെ മകന് ഞാൻ വെക്കാൻ മോഹിച്ച പേര് ഹർബെന്നാണ് നബിയേ. ഉടനെ അവിടുന്ന് പാൽപുഞ്ചിരിയോടെ പ്രിയപ്പെട്ട പൊന്നോമന മകളുടെ പ്രിയപ്പെട്ട മകന് പേര് വെക്കാൻ ഹബീബ് നിശ്ചയിക്കുകയാണ്. അലിയാര് തങ്ങൾ കുഞ്ഞിന്റെ വാപ്പയാണ് ശരി, പക്ഷേ അവിടുന്ന് ഉചിതമായ ഒരു സൗന്ദര്യമുള്ള നാമം സമ്മാഉൽ ഹസൻ ഓ അലിയേ, ഞാൻ ആ മോൻ ഹസൻ എന്ന് പേര് വെക്കുകയാണ്. എനിക്ക് തൃപ്തിയായി, അവിടുന്ന് നൽകിയ പേരിൽ ഞാൻ തൃപ്തനാണ്, അവിടുന്ന് നൽകുന്ന മനോഹരമായ നാമത്തിൽ എനിക്ക് പൊരുത്തമാണ്. ഇതിൽ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഹർബെന്ന പേരൊരു മോശമായത് കൊണ്ടല്ല, അതിനേക്കാൾ സൗകുമാര്യതയും അർത്ഥപൂർണവുമായ ഒരു പേര് പറഞ്ഞു കൊടുക്കുകയാണ് തങ്ങൾ നാമകരണം ചെയ്യുകയാണ്. രണ്ടാമത്തെ കുഞ്ഞ് പിറന്നപ്പോഴും ഹബീബായ തങ്ങൾ ചോദിച്ചു, ഓ അലിയേ, നിങ്ങൾക്ക് ഉദ്ദേശമുള്ള പേരെന്താണ്. അപ്പോഴും അലിയാര് തങ്ങൾ ധീരതയുടെ പ്രതീകമാണ് വീണ്ടും പറഞ്ഞു, ഹർബെന്ന പേരാണ് വീണ്ടും എനിക്ക് വരുന്നത്. സമ്മാഉൽ ഹുസൈൻ ഓ അലിയേ, അൽ ഹസനു വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നാ, സ്വർഗീയ യുവാക്കളുടെ നേതാക്കളായ ഹസനൈനയുടെ നാമകരണത്തിന്റെ കഥയാണ് നമ്മൾ ഈ വായിച്ചതെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് നല്ല പേര് വെക്കുന്നതിൽ വലിയ ഒരു സാരമുണ്ട്, മഹാന്മാരുടെ പേര് വെക്കുന്നതിൽ വലിയ പൊരുളുണ്ട്. മക്കൾക്ക് നല്ല പേര് കൊടുക്കണം. ആ മകൻ പറയാണ്, എനിക്കെന്റെ വാപ്പ നല്ല പേര് നൽകിയില്ല. പിന്നീട് ചോദിച്ചു, മോനെ എന്താണ് നൽകേണ്ടത്, പിന്നെ എന്താണ് നിനക്കുള്ള കംപ്ലൈന്റ്. അല്ലയോ പ്രിയമുള്ള ഉസ്താദേ, എനിക്കെന്റെ എന്റെ ഉപ്പ എനിക്ക് അവിടുന്ന് അദബ് പഠിപ്പിച്ചില്ല, മര്യാദ പഠിപ്പിച്ചു തന്നില്ല.
വേണ്ട ചിട്ടകൾ തന്നെ പഠിപ്പിച്ചില്ല. അതാണ് ഞാൻ വാപ്പയെ അനുസരിക്കാത്തത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ നിയന്ത്രണ ലോകമെന്ന് പറയുന്നത്. 7 വയസ്സായാൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 7 വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നമ്മൾ നമ്മുടെ മക്കളോട് ആ ധർമ്മം നിർവഹിച്ചിട്ടുണ്ടോ? 10 വയസ്സായാൽ അവർ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ അവർക്ക് ശിക്ഷണം നൽകണേ. ജീവിതത്തിലെ പെരുമാറ്റ ശീലങ്ങളെ മുഴുവനും ചിട്ടപ്പെടുത്തേണ്ടത് മാതാപിതാക്കളോട്. അങ്ങനെ നിങ്ങൾ നൽകിയില്ലെങ്കിൽ നിങ്ങൾ കുറ്റവാളികളാണ്. ആ മകൻ പറയുകയാണ്, എന്റെ വാപ്പ എനിക്ക് അതവ് പഠിപ്പിച്ചു തന്നില്ല. ഇന്ന് വാപ്പക്കും ഉമ്മക്കും നിയന്ത്രണമില്ല. മക്കൾക്ക് ഇഷ്ടമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുക്കുകയാണ് സ്നേഹമെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനല്ല, ഒന്നാമതായി മാതാപിതാക്കൾ നൽകുന്ന ചിട്ട അവരുടെ മാതൃകാപരമായ ജീവിതം. ഒരു ഉമ്മയിൽ നിന്ന് ഒരു ഉപ്പയിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ടത് പ്രാക്ടിക്കൽ ലൈഫ്, മാതൃകായോഗ്യമായ ജീവിതമാണ്. ഉമ്മമാരെ, നിങ്ങളിൽ നിങ്ങളുടെ പെൺമക്കൾക്ക് പ്രത്യേക മാതൃക വേണം. നിങ്ങളുടെ ജീവിത പെരുമാറ്റങ്ങളിൽ നിന്ന് മക്കൾക്ക് പഠിക്കാനാവണം. എവിടെയെങ്കിലും നമുക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു പോയാൽ നമ്മുടെ മക്കളിൽ അത് പ്രതിഫലിക്കുമേ. നല്ല അദബ് പഠിപ്പിക്കാനുള്ള ഒരു മര്യാദ പഠിപ്പിക്കാനുള്ള ബോധം മാതാപിതാക്കളിലും നാണ്യമായ കാലമാണ്. ഇന്ന് നമ്മുടെ മക്കൾ എങ്ങനെ നേരെയാവാനാണ്? ഉമ്മയുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. പ്രത്യേകിച്ചും പ്രവാസികളുടെ വീടുകളിലെ അവസ്ഥ വലിയ വേദന തന്നെയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അബൂദാബിയിൽ വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുന്ന നേരം ഞാൻ ആ സദസ്സിനോട് ചോദിച്ചു, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേത് തന്നെയാണോ എന്ന്. അതിനു മുമ്പൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടേത് തന്നെയാണോ എന്ന്. എന്റെ ചോദ്യത്തിന്റെ രൂക്ഷമായ ഒരു ഭാവം അവരിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ചില അനുഭവങ്ങൾ പറഞ്ഞപ്പോഴവര് സിമ്പതിയോട് നോക്കുകയാണ്. അല്ലയോ പ്രിയമുള്ള ഉപ്പ ഉമ്മ, നിങ്ങളുടെ മക്കൾ നിയന്ത്രിക്കപ്പെടുന്നത് നിങ്ങളാലാണോ? അതല്ല, ഏതോ ലോകത്തുള്ള അനാവശ്യങ്ങളുടെ കമ്പനികളാലാണോ? മൊബൈലിൽ കടന്നു വരുന്ന അനാവശ്യ മാതൃകകളിലൂടെ, വീട്ടിൽ അനുവദിക്കുന്ന TV ചാനലുകളിലൂടെ, സുലഭമായി പ്രയോഗിക്കുന്ന ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ ആരുടെ തർബിയത്തിലാണ് കഴിയുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ നോക്കാൻ നിങ്ങളെ കാട്ടാളന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഗെയിമിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ മക്കളെ നോക്കാൻ നിങ്ങൾ അഭിസാരികകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അനാവശ്യ ചാനലുകളുടെയും വൃത്തികേടുകളുടെയും പെരുമാറ്റങ്ങളിലൂടെ അവരെ വഴിമാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കൊണ്ടുവരണേ അല്ലാഹുവിലുള്ള വിചാരത്തിലേക്ക്, റബ്ബിലുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരണേ. അല്ലാതെ വേറെ ഒരു മാർഗം ഇല്ല. നാലാമതായി ആ കുട്ടി പറഞ്ഞിടത്തേക്കാണ് ഞാൻ വരുന്നത്. എന്റെ വാപ്പ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നില്ല. ഖുർആൻ എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചില്ല. പിന്നെ ഞാൻ എങ്ങനെ വാപ്പയെ അനുസരിക്കാനാണ്? ഖുർആൻ പഠിപ്പിച്ചു തന്നില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിരന്തരമായി വരേണ്ടതാണ് ഖുർആൻ. നമ്മുടെ വിലാസമല്ലേ? പാരായണം ചെയ്യാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ രാവിലെയും വൈകുന്നേരവും എന്നല്ല, അവിടുത്തെ ഇരപകലുകൾ മുഴുവനും ഖുർആനാണ്. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആത്മീയ ലോകത്തെ മഹനീയമായ വ്യക്തിത്വമാണ്. ഖുർആൻ ഓതുമ്പോ കുട്ടികൾ എവിടേക്ക് എത്തുമെന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ മയങ്ങുകയാണ്.
മയങ്ങുന്ന സമയത്തതാ സ്വർഗീയ ഹൂറികളിൽ നിന്നൊരു ഹൂറി വന്ന് കാൽക്കല്ലൊരു തട്ട് കൊടുക്കുകയാണ്. സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ കിടന്നുറങ്ങുമ്പോ രാത്രിയിൽ സ്വർഗീയ ഹൂറികളിൽ നിന്നുള്ള ഒരു ഹൂറി വന്നുകൊണ്ട് കാല് മടക്കിയ ഒരു തട്ടാണ്. തട്ടിയിട്ട് ചോദിക്കുന്നു, ഉറങ്ങുകയാണോ നിങ്ങൾ? ഖുർആനുമായി എഴുന്നേറ്റ് നിൽക്കുന്നില്ലയോ? നിങ്ങൾ ഖുർആനുമായി എഴുന്നേറ്റ് നിൽക്കുന്നില്ലയോ? ഉറങ്ങുകയാണോ എന്ന് സുലൈമാൻ ഇബ്നു യസാർ തങ്ങളോട്. എന്നിട്ട് പറയുകയാണ്, അറിയുമോ ഞാൻ ആരാണെന്ന്? സുന്ദരിയായ സ്വർഗീയ ഹൂറി വന്ന് കാൽക്കൽ തട്ടിയിട്ട് പറയാണ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? 500 കൊല്ലം കൊണ്ട് സ്വർഗത്തിന്റെ അരമനയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പങ്ങ് കൊടുത്തിട്ട് പോവുകയാണ്. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു വായിച്ചു നോക്കുമ്പോ അതിൽ കാണുന്നത്, ഖുർആനുമായി നിങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കുള്ള സ്ഥാനമാണ്. നമ്മൾ ഇന്ന് ഖുർആനുമായി ബന്ധം എവിടെ കൂട്ടുകാരാ? ഈ സദസ്സിനോട് വളരെ വിനയത്തോടെ പറയട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിൽ നിന്ന് ഒരു ദിവസം ഒരല്പമെങ്കിലും പാരായണം ചെയ്യാതെ ഒരു രാവും പകലാകാൻ പാടില്ല. ഒരു നേരം വെളുത്തതും അസ്തമിക്കാൻ പാടില്ല. ഖുർആൻ നമുക്ക് അനുകൂലമായി വരേണ്ടതാണ്. ഖുർആൻ എന്തൊരു മധുരമാണ്! ഖുർആൻ നമുക്ക് നൽകുന്ന മനോഹാരിതയാണ് നമ്മൾ അറിയേണ്ടത്. അറിയുമോ, വിശുദ്ധമായ ഖുർആൻ നമ്മളോട് വിളിച്ചു പറയുന്ന സന്ദേശത്തിന്റെ മാധുര്യം അറിയുമ്പോഴാണ് നമുക്കതിലേക്ക് കടന്നു വരാനാവുക. ഞാൻ നേരത്തെ പാരായണം ചെയ്തുവല്ലോ, നിങ്ങളുടെ മുമ്പിൽ രണ്ടു വഴികളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ വഴിയിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നരകത്തിന്റെ വഴിയിലേക്ക് പോകാം. രണ്ടും നിങ്ങളുടെ മുമ്പിൽ അതാ തുറന്നു കിടക്കുകയാണ്. കാരണമെന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചത് നാളത്തേക്ക് വേണ്ടി നിങ്ങൾ പാകപ്പെടാനാണ്. വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق الموت والحياة. എന്തിനാണ് അല്ലാഹു തആല ജീവിത മരണങ്ങളെ പടച്ചത്? എന്തിനാണ് അല്ലാഹു തആല ഈ ലോകത്തേക്ക് നിങ്ങളെ അയച്ചത്? എന്തിനാണ് നിങ്ങളെ അല്ലാഹു തആല തിരിച്ചു വിളിക്കുന്ന ഒരു മരണം വെച്ചത്? അല്ലെങ്കിൽ ഒരു മൃതാവസ്ഥയിൽ നിന്ന് ജീവാവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് എന്തിനാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്മകൾ ചെയ്യുന്നതെന്നറിയാൻ വേണ്ടിയാണ്. നിങ്ങളിൽ നല്ലതിന്റെ ആളുകൾ ആരാണെന്നറിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിങ്ങളെ അയച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ നന്മ ചെയ്ത് അല്ലാഹുവിന്റെ പ്രീതിയിലേക്ക് വന്നാൽ അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത് സ്വർഗത്തിന്റെ വസന്തങ്ങളാണ്, ആനുകൂല്യങ്ങളുടെ വീടാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവര് നന്മ ചെയ്യുന്നതിന് വേണ്ടി, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് വേണ്ടി അവര് ചെയ്തിട്ടുള്ള ആ സൽക്കർമ്മങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾക്കാണ് അല്ലാഹു തആല അനുഗ്രഹം വെച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്. ഫവഖാഹുമുല്ലാഹു
وجزاهم بما صبروا جنة وحريرا സ്വർഗമെന്ന് പറയുന്ന അനുഗ്രഹത്തിന്റെ ഒരു ധ്യാനമുണ്ട്, ആനുകൂല്യങ്ങളുടെ ഒരു പറുദീസയുണ്ട്, നന്മകളുടെ ഒരു ലോകമുണ്ട്. ഈ ലോകത്തെ കർമ്മങ്ങളെ മുഴുവനും നിങ്ങൾക്ക് ആരാധനയാക്കി തന്നത് നാളത്തെ സ്വർഗം നേടാൻ വേണ്ടിയാണ്. ഈ ഉമ്മത്തെ ജ്വലനാത്മകമായ ഒരു സമുദായമാണ് ഈ സമുദായം എന്ന് പറയുന്നത്. പാതിരാവുകളിൽ എവിടെങ്കിലും പോയി നേരം കൊള്ളേണ്ട ജനതയല്ല, തെരുവുകളിൽ ഒരു ചുറ്റി നടക്കേണ്ടവരല്ല ഈ സമുദായം. ഇന്ന് പണത്തിന്റെയും പ്രതാപത്തിന്റെയും കൊഴുപ്പിൽ നിന്നുകൊണ്ട് അനാവശ്യങ്ങളുടെ ലോകത്ത് ആറാടുകയാണ്. കർമ്മദൃഷ്ടയുള്ള കർമ്മകുശലതയുള്ള ഒരു ജനതയാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത്. ഇന്നിവിടെ അനാവശ്യങ്ങളെ മുഴുവൻ ചെയ്യുന്നത് പണി ചെയ്യാത്ത കുറെ ചെറുപ്പക്കാരാ. ഒരു ജോലിയില്ല, വാപ്പ കൊടുക്കുന്ന പൈസ ഉണ്ട്, ഉമ്മ കൊടുക്കുന്ന പൈസ ഉണ്ട്, പ്രവാസത്തിന്റെ അനുഗ്രഹങ്ങളുണ്ട്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ് പള്ളിയിലേക്ക്. കുറെ ചെറുപ്പക്കാർ അവിടെ ഉണ്ട്. അവരോട് ചോദിച്ചു, അല്ല എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ വലിയ ഇബാദത്തിലാണ്, ഞങ്ങൾ വലിയ ഇബാദത്തിലാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾക്കാരാണ് ഭക്ഷണം തരുന്നത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഭക്ഷണം ലഭിക്കുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചോദിക്കുകയാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്കിവിടെ എന്താണ് പണി? ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഉബാദുകളായി കൂടുകയാണ്. ഉടനെ ചോദിച്ചു, മയ്യുത്തൈമുക്കും, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാരാണ്? എവിടുന്നാടോ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുക? അവര് പറഞ്ഞു, ഭക്ഷണം തരുന്നവൻ അല്ലാഹു ആണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അള്ളാഹു ആണ് ഭക്ഷണം തരുന്നത് എന്ന് എനിക്കറിയും, അതറിയാഞ്ഞിട്ട് ചോദിച്ചല്ല. അള്ളാഹു തആല ഇവിടുന്ന് പൊന്നിന്റെയും വെള്ളിയുടെയും മഴ പെയ്യിക്കുന്നില്ല. നിങ്ങൾ കാരണങ്ങളോട് ബന്ധപ്പെടുമ്പോ അള്ളാഹു തരുന്ന അനുഗ്രഹമാണ്. നിങ്ങൾ മടിയന്മാരായി പള്ളിയിലിരിക്കേണ്ടവരല്ല. മയ്യുത്തൈമുക്കും, നിങ്ങൾക്കാരാണ് ഭക്ഷണം തരുന്നത്? ഉടനെ അവരെ പറയാണ്, ഞങ്ങൾ ഈ പള്ളിയിൽ കൂടുമ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞങ്ങളുടെ അയൽവാസികളാണ്. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ജിറാനുക്കും ഖൈറും മിൻകും, നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന അയൽവാസികളാണ് നിങ്ങളെക്കാൾ നല്ലവർ. നിങ്ങളെ മടിയന്മാരായി ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാത്ത യുവാക്കളായി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഈ സമുദായത്തിന്റെ യുവാക്കൾ ആരാണ്? നല്ല ആരോഗ്യത്തെ നടക്കേണ്ടവരാണ്. ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ തലകുനിഞ്ഞിരിക്കേണ്ടവരല്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഒരു പറ്റം ചെറുപ്പക്കാരിങ്ങനെ വാടിത്തളർന്ന് നടക്കുന്ന നേരത്ത് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആരാണത്? ഇങ്ങനെ വാടിക്കുഴഞ്ഞ് നടക്കുന്ന ഈ യുവാക്കൾ ഏതാണ്? ഉടനെ അവിടുന്ന് പറഞ്ഞു, ആരാണ്? നമ്മുടെ ഉമ്മയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഈ കറങ്ങി തിരിഞ്ഞ വാടിത്തളർന്ന് നടക്കുന്ന ഈ ചെറുപ്പക്കാർ ആരാണ് എന്ന് ചോദിക്കുമ്പോ മഹദിയോട് പറയാണ്, അവരിങ്ങനെ ആരാധനയിൽ വ്യാപൃതരായി നടക്കുന്നവരാണ്. ഉടനെ അവിടുന്ന് പറഞ്ഞു, ഉടമസ്ഥനായ അല്ലാഹുവിൽ സത്യം, ഇവരെക്കാൾ വലിയ ആരാധന ചെയ്തിരുന്ന ആളാണ്, പാതിരാവിന്റെ പഴുതിൽ ഖുർആൻ ഓതിക്കരഞ്ഞ ആളാണ്, പകലന്തിയോളം സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് നടന്ന ആളാണ്, വാഹ്ഷാഹും, അതാ ഏറ്റവും കൂടുതൽ ഭയമുള്ള അല്ലാഹുവിനെ ഭയന്നവരാണ്. കാനഇദാ
ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിച്ചാൽ അടിച്ചതുപോലെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ദൃഢതയുള്ള പെരുമാറ്റത്തിന്റെ ആരോഗ്യമുള്ള ശരീരത്തിന്റെ ഉടമയായിരുന്നു. നടന്നാൽ നല്ല ചടുലമായി നടക്കുന്ന ആളായിരുന്നു. ആ ഉമർ ഫാറൂഖ് തങ്ങളുടെ പിൻഗാമികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ വാടി തളർന്ന് നടക്കാനാവുക എന്ന് പറഞ്ഞ മഹതിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഈ ജനതയുടെ ആരോഗ്യത്തെയും പക്വതയും പറഞ്ഞു തരുമ്പോഴാണ് ഉമർ ഫാറൂഖ് തങ്ങളുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. മടിയന്മാരായിരുന്ന യുവാക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ആരാണ്? അതേ ഞങ്ങളുടെ അയൽവാസികളാണ്. ജീറാനുക്കും ഖൈറും മിൻകും, നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളെക്കാൾ നല്ലവരാണ്. അവരധ്വാനിച്ച് പണമുണ്ടാക്കി ഹലാലായ വരുമാനമുണ്ടാക്കിയിട്ട് അവരുടെ ജീവിതോപാധി കണ്ടെത്തി പിന്നെ നിങ്ങൾക്കും തരുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടെ നിന്നിറങ്ങി. നേരെ പോയത് എവിടേക്കാണ്? തന്റെ അരമനയിലേക്ക് പോയ ഉമറുൽ ഫാറൂഖ് തങ്ങൾ തിരിച്ചു വന്നത് ലോകത്തെ നീതിക്ക് വേണ്ടി ഏറ്റവും പ്രാവശ്യം ഉയർന്നിട്ടുള്ള ചാട്ടവാറുകൊണ്ടാണ്. പള്ളിയിൽ നിന്ന് മടിയന്മാരായിരുന്ന ഈ സമുദായത്തിന്റെ യുവതയെ ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് പറഞ്ഞു, ഇറങ്ങടോ ഇവിടുന്ന്, നിങ്ങൾ ഇങ്ങനെ ചടഞ്ഞിരിക്കേണ്ടവരല്ല, നിങ്ങൾ ഇങ്ങനെ മടിയന്മാരാകേണ്ടവരല്ല, നിങ്ങൾ കർമ്മകുശലതയോടെ ഇറങ്ങേണ്ടവരാണ്. വേറെ ഒരു നിവേദനത്തിൽ കാണാം, വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞപ്പോ ചോദിച്ചു, ആരടോ നിങ്ങൾ ഈ പള്ളിയിൽ കൂടുന്ന നിങ്ങൾ ഈ ആരോഗ്യമുള്ള കാലത്ത് ഇവിടെ തട്ടിപ്പിരിഞ്ഞു നിൽക്കുന്നത് എന്തിനാണ്? പറഞ്ഞു, ഞങ്ങൾ ഇബ്ബാദുൻ നുസാഖ്, ഞങ്ങൾ ഇവിടെ ആരാധനയിലാണ്. മയ്യുത്തേമുക്കും, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ആരാണ്? നിങ്ങൾക്കാരാണ് പോറ്റാനുള്ള വകുപ്പ് തരുന്നത്? അതേ ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ ജീറാനുകളാണ്. നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അധ്വാനമുള്ള ഒരു ജനതയായി മാറണം എന്ന് പറഞ്ഞ ഉമറുൽ ഫാറൂഖ് തങ്ങൾ യുവതയെന്ന് ചടഞ്ഞിരിക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുകയാണ്. വാപ്പ ഗൾഫിൽ നിന്ന് അയച്ചു തരുന്ന പൂത്ത പണത്തിന്റെ പ്രതാപത്തിൽ വില കൂടിയ മൊബൈൽ കൊണ്ട് ചീറിപ്പാറുന്ന വാഹനങ്ങൾ കൊണ്ട് അധ്വാനത്തിന്റെ മൂല്യമറിയാതെ അനാവശ്യങ്ങളുടെ കേളീരംഗമുണ്ടാക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ പഠിക്കണം. അധ്വാനത്തിന്റെ പ്രാധാന്യം അറിയണം. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് നന്ദി കേട് ചെയ്തപ്പോഴാണ് ക്യാൻസർ നമ്മളിലേക്ക് വന്നത്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ആറാടിയപ്പോഴാണ് ഒരുപാട് ദുഷ്ടതകളുടെ ലോകത്തേക്ക് നമ്മൾ കടന്നു വരുന്നത്. നമ്മൾ നാളെ ഒരു ധ്യാനത്തിലേക്ക് പോകേണ്ടവരാണ്. സ്വർഗമെന്ന പറുദീസ ഒരുക്കി വെച്ചിട്ട് അല്ലാഹു തആല വിളിക്കാൻ അയച്ചതാരെയാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. മൻ അജാബനീ ദഖലദ്ദാറ വഅകല മിനൽ മഅദുബാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ വിളിക്കുന്ന വഴിക്ക് നിങ്ങൾ വന്നാൽ സ്വർഗത്തിൽ കടക്കാം, സ്വർഗത്തിന്റെ സദ്യയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. ഞാനാണ് സ്വർഗത്തിലേക്ക് വിളിക്കാൻ വന്നത്. എന്റെ കൂട്ടുകാരെ, ഖുർആൻ മനസ്സിരുത്തി ഒന്ന് പാരായണം ചെയ്യുമ്പോ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ മൂല്യങ്ങളെ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ എന്തൊരു മനോഹാരിതയാണ്. متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا. നാളെ സപ്രമഞ്ചങ്ങളിൽ ചാരിക്കിടക്കാൻ പറ്റും സ്വർഗത്തിന്റെ ഉദ്യാനത്തിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളോടൊപ്പം ചാരിക്കിടക്കാൻ പറ്റും. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. അവിടെ നിങ്ങൾക്ക് ഏറിയ ചൂടിന്റെ ദുർഘടതയില്ല, അവിടെ കൊടും തണുപ്പിന്റെ പ്രയാസങ്ങളില്ല. ഇടക്ക് കൂടി ഒരു കാര്യം പറയാനുള്ളത്, എസ് എസ് എഫിന്റെ കുറച്ച് കലണ്ടർ കൂടി ഉണ്ട്. മാസം രണ്ട് കഴിഞ്ഞു അല്ലേ, 10 ബാക്കിയുണ്ടല്ലോ.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നൊരു സംഭാവന നൽകിയ കലണ്ടർ നിങ്ങൾ സ്വീകരിക്കണം. ഇവിടെയുള്ള എസ് എസ് എഫിന്റെ പ്രവർത്തകർ എന്റെ വാഹനത്തിന്റെ അടുക്കളിൽ ചെന്നാൽ കലണ്ടർ അതിൽ ഉണ്ടാവും. നമുക്കത് വെറുതെ ആയി പോകാൻ പറ്റില്ലല്ലോ. ഒരുപാട് കുട്ടികളെ ഹിദായത്തിന്റെ വഴിയിൽ കൊണ്ടുവരുന്ന മഹനീയമായ പ്രസ്ഥാനം. അതുകൊണ്ട് ഇന്നൊരുപാട് കലാലയങ്ങളുടെ പരിസരത്ത് അനാവശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും എസ് എസ് എഫ് കൊണ്ടാണ് ഒരുപാട് കുട്ടികൾ ഹിദായത്തിന്റെ വഴിയിൽ നിലകൊള്ളുന്നത്. അള്ളാഹു തആല നമ്മുടെ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തിപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് പ്രയാസം വിചാരിക്കാതെ കഴിയുന്നവരൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സംഭാവന നൽകി ആ കലണ്ടർ ഏറ്റുവാങ്ങണം. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിജയിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവ സ്വർഗത്തിന്റെ ഒരു മനോഹാരിത, അതിലേക്ക് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മുത്തഖീന ഫീഹാ അലൽ അറായികി ലാ യറൂന ഫീഹാ ശംസൻ വലാ സംഹരീറ. ഏറിയ തണുപ്പും ഏറിയ ചൂടുമൊന്നും പറയാനില്ല. മനോഹരമായ ഒരു സൗകുമാര്യതയിൽ നിങ്ങൾക്ക് കഴിയും. വദാനിയതൻ അലൈഹിം ളുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല. നിങ്ങൾക്ക് അവിടെയുള്ള മരങ്ങളിൽ നിന്ന് പഴങ്ങൾ പറിക്കാൻ നിങ്ങൾ കയറേണ്ടതില്ല. പരപ്പഴങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ താഴ്ന്നു വരികയാണ്. ആ തണൽ മരത്തിൽ നിന്ന്, പഴമരത്തിൽ നിന്ന് നിങ്ങളിലേക്ക് താന്ന് ചാഞ്ഞു വരികയാണ്. നിങ്ങളവിടെ അധ്വാനിക്കേണ്ടതില്ലെന്ന് മരത്തിന്റെ തണലും പഴത്തിന്റെ സാമീപ്യവും വിശുദ്ധമായ ഖുർആൻ എണ്ണുകയാണ്. سلسبيلا ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا. എന്തൊക്കെ പറഞ്ഞെന്നറിയോ? സ്വർഗത്തിലെ പഴം, സ്വർഗത്തിലെ പാനീയം, സ്വർഗത്തിലെ കോപ്പയുടെ സൗകുമാര്യത, സ്വർഗത്തിൽ നിങ്ങളുടെ അടുക്കൽ സേവനത്തിന് നടക്കുന്ന കുഞ്ഞുങ്ങൾ. വിതറിയിട്ട രത്നങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് സേവനത്തിനുള്ളതെന്ന് അതാ വിശുദ്ധമായ ഖുർആൻ അടിമുടി സ്വർഗത്തെ വർണ്ണിച്ച് നമ്മുടെ മുമ്പിലേക്ക് തരുമ്പോ എന്റെ രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർഗത്തെ ഒന്ന് മോഹിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് സ്വർഗമറിയുമോ? നരകത്തെ പേടിക്കാൻ, നരകത്തിന്റെ ഭയാനകത നമ്മുടെ മക്കൾക്കറിയുമോ? സ്വർഗമൊന്ന് മോഹിക്കാൻ സ്വർഗത്തിന്റെ സൗന്ദര്യം നമ്മുടെ മക്കൾക്കറിയുമോ? നരകത്തെ ഭയക്കാൻ നരകത്തിന്റെ ഭയാനകത അറിയുമോ? ഹബീബായ തങ്ങൾ സ്വർഗത്തെ പറഞ്ഞ സ്വഹാബത്തിനെ വളർത്തി. എങ്ങനെയാ, നാളെ 10 മണിക്ക് നമുക്ക് നിലമ്പൂരിൽ നിന്ന് കാണാം എന്ന് പറയും പോലെ ആ സ്വഹാബത്തിനോട് പറയുന്നത്, നാളെ നമുക്ക് സ്വർഗത്തിൽ കാണാട്ടോ. സ്വഹാബത്തിന് ഉറപ്പാണ്, അവരുടെ ഈമാൻ അത്രയും ദാർഢ്യതയുള്ളതാണ്. ജന്നത്തുൽ ബഖീഇന്റെ മുറ്റത്ത് നിൽക്കുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സംഘമുണ്ട്. ഉടനെ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, നബിയേ, എനിക്കതിൽ ഒരംഗത്വം വേണം, എനിക്കതിൽ ഒരംഗത്വം വേണം, അതെ, നിങ്ങളെ അംഗമാക്കിയിരിക്കുകയാണ്. സ്വഹാബിക്ക് ഉറപ്പ് നാളെ സ്വർഗത്തിൽ അങ്ങനെ ഉണ്ടെന്ന് സംശയമില്ല. അത് കഴിയുമ്പോഴാണ് പ്രിയമുള്ളവരെ അടുത്തയാൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്കും വേണം. തങ്ങള് പറഞ്ഞു, ഇതൊരാൾക്കുള്ള ഓഫറായിരുന്നു, ഇപ്പോൾ അത് ഉക്കാശ നേടിപ്പോയിരിക്കുകയാണ്. ഉമ്മുഴമാറാറിയല്ലാഹു അൻഹാ ഉമൈസ ബീവിയോട് മുത്തനബി തങ്ങളെ പറയാണ്,
ഓ മോളെ റുമൈസ, സ്വർഗത്തിൽ നിങ്ങളുടെ കാൽപര്യമാറ്റം കേട്ടുവല്ലോ മുസ്ലിം എന്നവരെ. സഹാബി വനിതകളോട് പലരോടും നിബിദങ്ങൾ പറഞ്ഞു സ്വർഗത്തിന്റെ അവസ്ഥ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അബൂ ഹുറൈറ, സ്വർഗത്തിൽ എന്തേ നിങ്ങൾ കിടക്കുന്നത് ഞാൻ കേട്ടല്ലോ, സ്വർഗത്തിൽ നിങ്ങളുടെ പെരുമാറ്റം ഞാൻ അറിഞ്ഞല്ലോ, എന്തേ സ്വർഗത്തിൽ നിങ്ങൾ അങ്ങനെ എത്താനുള്ള കാരണം? സ്വഹാബത്തിനോട് സ്വർഗം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്തു പേരോട് മാത്രമല്ല സ്വർഗത്തിന്റെ വാഗ്ദാനം, അത് പ്രധാനപ്പെട്ട പത്തു പേരെ എണ്ണീന്നേ ഉള്ളൂ. സ്വർഗം കൊണ്ട് സുവിശേഷം ലഭിച്ച സ്വഹാബത്ത് പത്തല്ല, അതിൽ സിദ്ദീഖ് തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും പത്ത് മഹാന്മാരെയും എണ്ണി. അബൂ ഹുറൈറ തങ്ങളെ അതിൽ നമ്മൾ വായിക്കണില്ല, ബിലാൽ തങ്ങളെ നമ്മൾ വായിച്ചിട്ടില്ല. അവരോടെല്ലാം സ്വർഗം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നമ്മുടെ മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് സ്വർഗം പറഞ്ഞവരെ മാടി വിളിക്കണം. ഹിയ ജന്നതുൻ താബത് വതാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. സ്വർഗമെന്ന് പറയുന്നത് നശിക്കാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്, അനുഗ്രഹങ്ങളുടെ നിറവറയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് വിനയത്തിന്റെ ഭാഷയിലൊന്ന് പറയട്ടെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം, അല്ലാഹുവിൽ ഭയന്നുകൊണ്ട് ജീവിക്കണം. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് സ്വഹാബികളിൽ നിന്നൊരാള് നേരെ വരികയാണ്. ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, അല്ലയോ ഹാരിസത്ത് ബിൻ മാലിക്കേ, കൈഫ സുബഹത യാ ഹാരിസ, എങ്ങനെ പ്രഭാതമായി ഹാരിസ? ഉടനെ ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അസ്ബഹത്തു മുഅ്മിനൻ ഹഖാ, ഓ തങ്ങളെ, ഞാനൊരു ശരിയായ മുഅ്മിനായിട്ടാണ് പ്രഭാതമായത്, ഞാനൊരു ശരിയായ മുഅ്മിനായിട്ടാണ് പ്രഭാതമായത് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നലി കുല്ലി ഖൗലിൻ ഹഖീഖ വമാ ഹഖീഖതു ഖൗലിക യാ ഹാരിസ, അല്ലയോ ഹാരിസ, ഓരോ വാക്കിനും ശരിയായ ഒരാത്മാവുണ്ട്, എന്നാൽ നിങ്ങൾ പറഞ്ഞതിന്റെ ശരിയായ പൊരുളെന്താണ്? എങ്ങനെയാണ് നിങ്ങൾ ഹഖായ മുഅ്മിനായി പ്രഭാതമായി എന്ന് പറഞ്ഞത്? ഉടനെ അവിടുന്ന് പറയുകയാണ്, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, ഞാൻ സ്വർഗം നേരിട്ട് കാണുന്നത് പോലെ അതിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നുണ്ട് നബിയേ, ഞാൻ നരകത്തെ നേരിട്ട് കാണുന്നത് പോലെ അതിന്റെ ഭയാനകത എനിക്ക് ബേജാറുണ്ട് നബിയേ. ഇത് പറയുമ്പോൾ ഹാരിസത്ത് ബിന് മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മുത്ത് നബി തങ്ങൾ പറയാണ്, ഫൽസം യാ ഹാരിസ, ആ നിലപാട് തുടരട്ടെ മോനെ. എന്റെ പ്രിയമുള്ള സദസ്സിനോട് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ലോകമെന്ന് പറയുന്നത് നൈമിഷികമാണ്, ആർഭാടങ്ങളുടെ ആസ്വാദനങ്ങളുടെ കലബിലകളുടെ കളിചിരികളുടെ അടിപിടികളുടെ എല്ലാ ന്യൂനതകളുടെയും ലോകമാണ് ഈ ലോകമെന്ന് പറയുന്നത്. എന്നാൽ എല്ലാ നന്മകളുടെയും ലോകമാണ് ദാറുസ്സലാം സ്വർഗമെന്ന് പറയുന്നത്. ആ സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പ വഴികളായ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ കബൂൾ ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിലേക്കുള്ള ഒന്ന് രണ്ട് എളുപ്പ വഴികൾ,
ഞാനും നിങ്ങളും അറിഞ്ഞ് അനുകരിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് എളുപ്പവഴികൾ. ഉമ്മമാരോട് പറയുന്നു, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം, അനാവശ്യങ്ങളിൽ വീണു പോകരുത്, തഖ്വയോടെ ജീവിക്കണമെന്ന് വളരെ വിനീതമായ ഭാഷയിൽ പറഞ്ഞ് സ്വർഗത്തിലേക്കുള്ള ഈ എളുപ്പ വഴികളിൽ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ മജ്ലിസ് പരിസമാപ്തിയിലേക്ക് എത്തുമ്പോഴേക്ക് സയ്യിദ് അവർകൾ എത്തും, കൂറ്റമ്പാറ ഉസ്താദ് എത്തും, മറ്റു ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്. പരിപാടിയുടെ അവസാനം തങ്ങളവറുകളിലെ നല്ല ആധ്യാത്മിക നിർഭരമായ ദുആ ഉണ്ടാവും. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റി തരുമാറാകട്ടെ. നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അൽഹംദുലില്ലാ, ഈ നാട്ടില് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യമായ മുന്നേറ്റത്തിന് ആവശ്യമായ ഒരു സ്ഥലം ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ കണ്ടെത്തി, അത് വാങ്ങി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നല്ല സംഖ്യ വേണം ഇവിടെ, നല്ല സ്ഥാപനത്തിനാവശ്യമായ സ്ഥലം, പള്ളിക്കാവശ്യമായ സ്ഥലം, ഇതെല്ലാം നമുക്ക് ശരിയായ ഹഖായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നേരായ രീതിയിൽ ഉൾക്കൊള്ളാനും പറയാനും അള്ളാഹുവിന് വേണ്ടി ആരാധിക്കാനുമുള്ള നല്ല ഒരു ഭവനം, അതിനെ പങ്കുചേരാനുള്ള ഒരു സൗഭാഗ്യം ചെറുതല്ല. നമ്മൾ ഈ ഇരിക്കുന്ന സദസ്സ് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളുടെ ഒരു പ്രതീകമാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലുമെല്ലാം ചെല്ലുമ്പോൾ, അതാ അവിടെയുള്ള പാവങ്ങൾ വിഷമത്തിലാണ്, പ്രയാസങ്ങളുടെ നടുവിലാണ്. ഞങ്ങൾ ചെന്ന ഒരു ഗ്രാമത്തിന്റെ കഥ പറഞ്ഞാൽ, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ നൊമ്പരപ്പെടുന്ന ജനങ്ങളുടെ ഒരു നാടാണ് കാണാനായത്. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ നേരം പോകും, അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാരു നൽകിയ നിർദ്ദേശങ്ങളുടെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ വിവിധങ്ങളായ സ്റ്റേറ്റുകളിൽ എങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ആദരണീയരായ ദാരിമി ഉസ്താദ് അവർകൾ, ഞങ്ങളുടെ ഗുരുവര്യർ പഠിപ്പിക്കുന്ന കാലത്ത് ദഅവത്തിന് വലിയ പ്രചോദനം നൽകിയവരാണ്. അതുപോലെ ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച PMK ഉസ്താദ്, അള്ളാഹു അവിടുത്തെ കബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ഗുരുവര്യന്മാരെ പലരുമുണ്ട്. തരുവറ ഉസ്താദ്, മുതുവല്ലൂർ ഉസ്താദ് തുടങ്ങിയുള്ള ഉന്നതന്മാരായ ഉസ്താദുമാർ, അള്ളാഹു അവരുടെ ഒക്കെ പാരത്രിക പദവികൾ ഉയർത്തി സന്തോഷം നമുക്ക് നൽകുമാറാകട്ടെ. അവരുടെ ഒക്കെ അനുഗ്രഹത്തോടെ അൽഹംദുലില്ലാ ഇന്ന് ബുഖാരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, തത്തുല്യമായ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ ലോകത്തിന്റെ നാനാദിക്കിലും ദഅവത്ത് നടത്തുന്നുണ്ട്. നമ്മുടെ നാടിനെ കിട്ടിയൊരു ഭാഗ്യമാണ്, കേരളത്തിനും ലോകത്തിന് മുഴുവനും ഒരു മോഡലായി മാറി നമ്മുടെ ആലിമീങ്ങളുടെ അധ്വാനം കൊണ്ട്. കഴിഞ്ഞ ആഴ്ചയില് വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ബീഹാറിലെ പൂർണിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അവിടെ വലിയൊരു ഉറൂസിന്റെ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. അവിടെ ഒരുപാട് സ്റ്റേറ്റുകളിൽ നിന്നുള്ള പണ്ഡിതന്മാരുണ്ട്. അവിടെ വയലിന്റെ സദസ്സിൽ ഇങ്ങനെ ക്രമീകരണമൊന്നുമില്ല, ആളുകളൊക്കെ നിലത്ത്, ആണും പെണ്ണും ഒക്കെ മഹലൂത്ത. അവിടെ സംഘാടകർ നമ്മളല്ലല്ലോ, അവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. ഞങ്ങൾ ആദ്യം ബീഹാറിലെ കട്ടിഹാർ ജില്ലയിലെ ബാർസോയിൽ ചെല്ലുമ്പോൾ അവിടെ നസീഹത്തിന് വേണ്ടി മജ്ലിസ് ഉണ്ടാക്കി. അപ്പൊ ഇതുമാതിരി ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കറന്നിരിക്കുക. അവസാനം എന്റെ കൂടെ ഹസൈനർ നദവി സാഹബ് പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ സദസ്സിൽ ഇറങ്ങി അവരോട് പറഞ്ഞു, അങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് വലണ്ടിയർമാരായി കുറച്ചൊക്കെ ക്രമീകരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ വയലു തുടങ്ങിയത്. ആ നാട്ടുകാർക്ക് അറിയാത്തത് കൊണ്ടാണ്. നമ്മളവിടെ പൂർണിയയിലെ അവിടെ വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂരിൽ ഒരു പള്ളി ഉണ്ടാക്കി. കഴിഞ്ഞ ജനുവരി മാസം 10-ാം തീയതി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി മാസം ഞങ്ങൾ അവിടെ 21-ാം തീയതി അവിടെ ചെല്ലുമ്പോൾ വലിയ സന്തോഷത്തിൽ ഒരാൾ വന്നു. ഈ പള്ളി വന്നതിന് ശേഷം ഞാൻ ഫാത്തിഹ പഠിച്ചു. ഒരു 50 വയസ്സുള്ള മനുഷ്യൻ ഫാത്തിഹ പഠിച്ച സന്തോഷം പറയാൻ വന്നതാ. നിസ്കാരം തുടങ്ങുന്നത് നമ്മളെ ഈ പള്ളി വന്നതിന് ശേഷം 70 വയസ്സുള്ള അബ്ദുൽ ഗഫൂർ സാഹബ് വെസ്റ്റ് ബംഗാളിലെ മാജി ഗണ്ഠയിൽ നമ്മുടെ മലയാളി ദാഇമാർ മർക്കസിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിൽ നിന്ന് അക്ഷരം പിടിക്കുകയാണ്. അലിഫ് സബർ ആ എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്?
എനിക്ക് ജീവിതത്തിൽ ഖുർആൻ എന്ന് നോക്കിയിട്ട് ഓതാനുള്ള ഭാഗ്യം കിട്ടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. അറിയുമോ സഹോദരങ്ങളെ, ഇസ്ലാം അറിയാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ പല സ്ഥലത്തുണ്ട്. ഒന്നും രണ്ടും മൂന്നും നാല് ഗ്രാമമല്ല, അവിടൊക്കെ ദഅവത്ത് ചെയ്യാൻ ആള് വേണം. അടിസ്ഥാന സൗകര്യങ്ങളില്ല, വീടുകളെന്ന് പറയാനില്ല. അവിടെ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ 60% കുട്ടികൾ സ്കൂളിൽ പോകാത്തവരാണ്. അവരെ സ്കൂളിലും മദ്രസയിലും വിടണം. വേറെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ സിമെന്റിന്റെ ചാക്കം കൊണ്ടുവരുന്ന ഒരു 100 ചില്ലാനം കുട്ടികൾ ഇതുപോലുള്ള ഒരു പറമ്പിലാ. ആ ചാക്ക് കൊണ്ടുവന്ന ആ ചാക്കിന്റെ ഒരു തലപ്പത്തിരിക്കും, മറ്റേ തലപ്പത്ത് നൂറാനി കായിദ വെക്കും, അല്ലെങ്കിൽ എസർണൽ ഖുർആൻ വെക്കും, അല്ലെങ്കിൽ ഖുർആൻ വെക്കും. എന്നിട്ട് അതിലിരുന്ന് പഠിക്കുകയാണ്. ഇത് മെനിങ്ങാന്ന് ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ് ഞങ്ങൾ പറയണത്, വെസ്റ്റ് ബംഗാളിലെ അനുഭവം. അപ്പോഴാണ് ഈ നാട്ടിലെ ആലിമീങ്ങളും ഉസ്താദുമാരും ഒക്കെ ചെയ്യുന്ന സേവനത്തിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാവുക. അവിടെയുള്ള പാവങ്ങൾക്കും കുറച്ചൊക്കെ അധ്വാനിച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാവും, പക്ഷേ ലീഡ് ചെയ്യാൻ ആളുകളില്ല, നയിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരില്ല. നമ്മുടെ കേരളത്തിന് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന നേതൃപാഠവുമുള്ള ഒരുപാട് ആലിമീങ്ങളെ ഈ നാട്ടിൽ അള്ളാഹു നൽകി. അതുകൊണ്ട് ഇവിടുന്ന് പഠിച്ച കുട്ടികളിൽ നിന്ന് അവിടെ എല്ലാ സേവനം ചെയ്യാം. ഇപ്പോഴുള്ളതിൻ്റെ 10-12 ആളുകൾ ഇറങ്ങിയാലും മതിയാവില്ല. ഞങ്ങൾ ഗോവിന്ദപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ആ നാട്ടിലെ ഏറ്റവും കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരാള് റഹ്മത്തലി സാഹബ് അവിടുത്തെ സ്കൂളിലെ അധ്യാപകനാണ്. അയാൾ നേരെ വന്നു, വന്നിട്ട് മൗലാന സാഹബ് എന്ന് പറഞ്ഞ് കൈപിടിച്ച് മുത്തി. അത് കഴിഞ്ഞിട്ട് നേരെ കാൽക്കലങ്ങ് വീണു. പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു തടുത്തു. എൻ്റെ കൂടെ ഒരു അബ്ദുറസാഖ് സാഹബ് ഉണ്ടായിരുന്നു. അവർക്കറിയില്ല, അഭിവാദ്യത്തിൻ്റെ രീതി അറിയില്ല. അവർ സ്നേഹം കൊണ്ട് ചെയ്യാണ്, ആരെങ്കിലും കണ്ടാ വിചാരിക്കും ഉസ്താദിനെ സുജൂദ് ചെയ്യാണ്. അങ്ങനെ വീഴുന്നു. അവിടുത്തെ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, യുസി തര മത് കർണ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ അവിടെ ആദ്യ പാഠം മുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസരങ്ങൾ, നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധാത്തരം പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് ഇടവേളയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡർ കൊഴിഞ്ഞാമ്പാറയിൽ ഒരുപാട് അത്തരം കാഴ്ചകളുണ്ട്. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അവരുകളൊക്കെ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥകൾ നേരിട്ടറിയും. ഈ നാട്ടുകാരും മറ്റുമായ ബുഖാരിമാർ അവിടെ സേവനം ചെയ്യുന്നുണ്ട്. അവിടെ വീടുകളിൽ ചെന്ന് ദഅവത്ത് ചെയ്യുന്നുണ്ട്. വീടിൻ്റെ മുറ്റങ്ങളിൽ നിന്ന് കലിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഇസ്ലാംപൂരിൽ ഉണ്ടാക്കിയ പള്ളിയിൽ ഒരു മാസമായിട്ടുള്ള പള്ളി ഉണ്ടാക്കിയിട്ട് ജുമാക്ക് ഇപ്പോൾ പള്ളിൻ്റെ മേലെ ആളാ. അത്രയും നിറഞ്ഞ ആളുകൾ ജുമാക്ക് പുതുതായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കുറേ ആളും കൂടി വന്ന് പുതിയൊരു ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് ചോദിച്ചിട്ട്, കഴിഞ്ഞ ആഴ്ച വരെ കേട്ട ശബ്ദമല്ലല്ലോ, അവിടെ ആരാന്ന് പോയി നോക്കട്ടെ. അങ്ങനെ കുറേ ആൾ ജുമാക്ക് വന്നു. അങ്ങനെയൊക്കെ വരികയാണ്. അവരോട് വയത് പറഞ്ഞത് ഈമാൻ കാര്യങ്ങളാ, ഇസ്ലാം കാര്യങ്ങളാ. അവർക്കതറിയില്ല, നിസ്കാരത്തിന്റെ കാര്യം അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ എന്നെന്നും ദീനിന്റെ കെടാവിളക്കായി നിൽക്കേണ്ട പള്ളിയും ദീനീ പ്രവർത്തനങ്ങളുടെ കേന്ദ്രവും എല്ലാമായി സ്ഥാപിക്കാനുള്ള മഹത്തായ സ്ഥാപന സംവിധാനത്തിന്റെ അടിസ്ഥാനമാണ് അതിനുള്ള സ്ഥലം. അതിലേക്ക് ഏറെ സംഖ്യ ആവശ്യമുണ്ട്. അല്ലാഹുവേതില് സഹായിച്ചവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനേ. ഇന്ന് വരെ അതിലേക്ക് ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹകരിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ സംരംഭങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഈ നല്ല സദസ്സിൽ നിന്ന് മഹനീയമായ സംരംഭത്തിലേക്ക് സഹായിക്കുന്ന മുഴുവനും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളുടെ ഈ സദസ്സിൽ ഞങ്ങൾക്ക് വേറെ ഒരു താല്പര്യവും ഇല്ല, നിന്റെ രിളയ്ക്കു വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചത്. പറയുന്ന ഞങ്ങളിലുള്ള കുറവുകൾ നികത്തി ഞങ്ങളെയെല്ലാം നീ കബൂൽ ചെയ്തു തരണേ റഹ്മാനേ. നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇനി ഒരു 10-20 ലക്ഷം രൂപ വേണമെന്നാണ് സംഘാടകർ പറഞ്ഞത്. അള്ളാഹു അതിലേക്ക് സഹായിക്കുന്നവർക്കൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അതിലേക്ക് ഒരു മുസല്ലയുടെ സ്പേസ്, അത് പള്ളി തന്നെ ആവും മുസല്ല തന്നെ ആവും എന്നില്ല, അത് മുഴുവൻ അങ്ങനെ ഒരു കാൽക്കുലേഷനാണ്. അള്ളാഹു തആല സഹായിക്കുന്നവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു 6 സ്ക്വയർ ഫീറ്റോളം വരും, അതിന് 30,000 രൂപ വരുമെന്നാണ് സംഘാടകർ പറഞ്ഞത്. ആ നിരക്ക് സഹായിച്ചവരുണ്ടാകും, നേരത്തെ സഹകരിച്ചവരുണ്ടാകും. ഏതായാലും ഒരു സദസ്സിന്റെ ഒരു തുടക്കം എന്ന നിലക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒരു 33,000 രൂപ ഇൻഷാ അള്ളാ ഞാൻ അതിലേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് ഒരു ജാരിയായ സദഖയായി
ഈ നാട്ടിൽ വരുന്ന അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള ഒരു ഗേഹം പണിയുന്നതിന്റെ ഭൂമി വാങ്ങുന്നതിലേക്ക് സഹായിക്കുന്നതിന് തുടക്കം കുറിക്കുന്ന സഹായിക്കുന്നതാരാണെങ്കിലും നീ അവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, നാളെ ആരോരമില്ലാതെ പള്ളിക്കാട്ടിൽ ഖബറിൽ കിടക്കുന്ന സമയത്ത് വെളിച്ചമായി ഒരു നേരം പോക്കായി സംഭാവനയെ നീ കബൂൾ ചെയ്യണേ അല്ലാ. മരിച്ച ഉപ്പാന്റെ പേരിൽ ഒരു സഹോദരൻ, രണ്ട് മുസല്ല. അല്ലാഹുവേ, നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ഈ മഹനീയമായ സദസ്സിന്റെ അനുഗ്രഹം കൊണ്ട് നീ കബൂൾ ചെയ്യണേ അല്ലാ. ഞങ്ങളെല്ലാം നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ചോദിച്ചതിനേക്കാളേറെയാണ് പറഞ്ഞത്. എന്നാലും 33,000 രൂപ്യ ഒരു സദസ്സെന്ന ഒരു ഉദ്ഘാടനമായിട്ട് നേരിട്ട് പറയാൻ പറ്റുന്ന ആരാളെ ഒരാളൊരു 33,000 രൂപ്യ ഇൻഷാ അല്ലാ എന്റെ വകയായിട്ട് തരാം. അബ്ബാസ് ഹാജി, അള്ളാഹുവെ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ അനുഗ്രഹങ്ങളും നീ നൽകണേ റഹ്മാനെ. അവര് നൽകുന്നത് ഞങ്ങൾക്കല്ല, നിന്റെ പവിത്രമായ ഭവനം നിർമ്മിക്കാനാണ്. പ്രതിഫലം നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിനക്ക് മാത്രമേ കഴിയൂ. റബ്ബേ, നീ അവർക്ക് അനുഗ്രഹം നൽകണേ അല്ലാ. ഖിയാമത്തെ നാള് വരെ അവിടെ സുജൂദിന്റെ വീടായി നിലകൊള്ളുമ്പോ നാളെ അത് വെളിച്ചമായി പരലോക വരുമ്പോ അത് സ്വർഗത്തിലേക്കുള്ള ഒരു സഹായമായി നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഇൻഷാല്ലാ. ഇനി ആരാ, ഒരു 30,000 രൂപ ഒരു മുസല്ലയുടെ സ്പേസ് ഇൻഷാല്ലാ എന്റെ വകയായി കൊടുക്കാം എന്ന നിലക്ക് സഹായിക്കാൻ പറ്റുന്നവര് ഈ സദസ്സെന്നും സ്റ്റേജിൽ നിന്നും ഒക്കെ ഉണ്ടാവും. ആരാ ഒന്ന് സ്വീകരിക്കാം ഇൻഷാല്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സി കെ മുഹമ്മദ്, ഒരു മുസല്ല. അള്ളാഹുവേ, നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. നീ ഖായിബാക്കല്ലേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാ. ഇനി ആരാ, അധിക സമയം നമ്മൾ ചോദിച്ച് നിന്ന് സമയം വൈകണ്ടല്ലോ. കഴിയുന്നവർ അതിലേക്ക് കേൾക്കുക. അത് അവിടെ നിന്ന് ഒരാൾ കൈവക്കിയല്ലോ. പേരെന്തേനു? അബുഹാജി. അള്ളാഹുവേ, നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ ഇനി ആരൊക്കെ ഏൽക്കുന്നോ, ആരൊക്കെ ഏറ്റുവോ, അള്ളാഹുവേ നിനക്ക് വേണ്ടി ഒരു വീട് പണിതാൽ, ഒരു ഇഷ്ടികയുടെ ഇടമാണെങ്കിലും ഒരു കുരുവിയുടെ കൂടിന്റെ വലിപ്പമാണെങ്കിലും സ്വർഗത്തിലൊരു ഭവനം നൽകാമെന്ന് ഹബീബായ തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനം അറിയിച്ചിട്ടുണ്ട്. ഈ നൽകുന്നവർക്ക് മുഴുവനും നീ അതിന്റെ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഒരു നല്ല മജ്ലിസ് എന്ന് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ. ആരാണ് ഇനി ഒരു മുസല്ലയുടെ സ്പേസ് നൽകാൻ പറ്റുന്നത്? അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഇനി കഴിവില്ലാത്ത ആളുകൾ ഇനി ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കേണ്ട. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ദുആയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. തങ്ങൾ അവരുടെ ദുആ നമുക്കെല്ലാം വേണം. അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അള്ളാഹുവേ, നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാ, ഇവിടെ ഒരു മുസല്ലയുടെ സ്പേസ് ഏറ്റെടുത്ത് വാഗ്ദാനം ചെയ്ത് നൽകാൻ തീരുമാനിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ലക്ഷങ്ങൾ വേണ്ട മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. എത്ര ആളുകളാണ് ക്യാൻസറായി, കിഡ്നിക്ക് തകരാറായി, ഡിസ്കിന് കംപ്ലൈന്റായി, അത്തിക്ക് തേയ്മാനം വന്ന് മാരകമായ രോഗങ്ങളിൽ കിടന്ന് പുളയുന്നവരുണ്ട്. അല്ലാഹുവേ, അത്തരം മാരകമായ രോഗങ്ങളിൽ നീ കാവൽ നൽകണേ അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. ഇൻഷാല്ലാ. ഇനി അതിലേക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു മുസല്ലയുടെ സ്പേസ് പറയാൻ പറ്റുന്ന ഇനി ആരാളെ, ഒരു 30,000 രൂപ ക്രമേണയായിട്ടെങ്കിലും ഒരു 3 തവണയായിട്ടെങ്കിലും നൽകാൻ പറ്റുന്നവർ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ നൽകുന്ന ഓരോരുത്തരും ചിലപ്പോൾ ഉമ്മയുടെ പേരിൽ, ഉപ്പയുടെ പേരിൽ, അതുപോലെ സ്വന്തമായി എനിക്ക് നാളത്തേക്കുള്ളൊരു നീക്കിയിരിപ്പെന്ന നിലക്ക് ഒക്കെ നല്ല നല്ല നീയത്ത് വെച്ച് മക്കൾ നന്നാവാൻ,
മക്കളുടെ വിവാഹം നടക്കാൻ, സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടാൻ സന്താനങ്ങളായില്ല. വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി മക്കളെ കിട്ടാൻ ഏതൊക്കെ നല്ല ഉദ്ദേശത്തോടെയാണ് നൽകുന്നതെങ്കിലും അല്ലാഹുവേ നിനക്ക് എല്ലാം നൽകാൻ കഴിവുള്ളവനാണ്, അധികാരമുള്ളവനാണ്. സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ അല്ലാ. ബിസിനസ്സുകളിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ നീ ലാഭവും പുരോഗതിയും നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്. അബുഹാജി 10 രൂപ ഇപ്പൊ തന്നെ തന്നു, അല്ലാഹു കബൂൾ ചെയ്യട്ടെ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ പ്രദാനം ചെയ്യണേ അല്ലാ. രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാർ ആരെങ്കിലും ഒരാഭരണം ഈ മജ്ലിസിലേക്ക് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നല്ലൊരവസരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി വനിതകൾ അന്ന് നൽകിയതുപോലെ അല്ലാഹുവേ ഈ സദസ്സിൽ നിന്ന് നിന്റെ ഇൽമിന്റെയും ദീനിന്റെയും ഹബീബിന്റെ മഹബത്തിന്റെയും ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ നിന്റെ പള്ളിക്ക് വേണ്ടി ആഭരണങ്ങൾ നൽകുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് നീ പവിത്രമായ പരിശുദ്ധമായ മക്കയിൽ എത്താൻ, മദീനയിലെത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഇന്നേ വരെ ഞങ്ങളുടെ മജ്ലിസിൽ ആരൊക്കെ പൊന്ന് തന്ന ഉമ്മവെങ്ങന്മാരുണ്ടോ അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണം അല്ലാ. ചെറിയ മക്കളുണ്ടെങ്കിൽ സഹോദരിമാരെ ഭാഗത്തേക്ക് പോയാല് നല്ല മനസ്സും നിഅമത്തും അല്ലാഹു നൽകിയവരുണ്ട്. ചിലപ്പോൾ ചെറിയ നിഅമത്തും വലിയ മനസ്സും ഉള്ളവരുണ്ടാകും. അവർ ആഭരണം തരും ഇൻഷാല്ലാ. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. എല്ലാ പള്ളിക്കും ഉമ്മമാരുടെ കമ്മലിന്റെ മാലയുടെ ആഭരണങ്ങളുടെ കഥ പറയാനുണ്ട്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരെങ്കിലും ഒരു മുസല്ലയുടെ സംഖ്യ പറയാൻ പറ്റുന്നേ? കൂടുതൽ സമയം ഇത് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പോവില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് വയലും ഇൻഷാല്ല നമുക്ക് സമാപിക്കാം. ചൗടി മുഹമ്മദ് കാരപ്പുറം. ഒരു മുസല്ലയുടെ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. മഹാന്മാരായ ആളുകള് പാതിരാവ് മുഴുവൻ നിസ്കരിച്ച ഇബാദത്ത് കൊണ്ട് നാളെ പരലോകത്തേക്ക് വരുമ്പോ ഞങ്ങളുടെ കയ്യിൽ ഇബാദത്ത് കുറവാണ്, ഇത് വലിയ ഒരു സംഭാവനയായി നീ കബൂൽ ചെയ്ത് മഹത്തുക്കളുടെ ചാരത്തെത്താനുള്ള ഒരു തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇൻഷാഅല്ലാ. ഇനി ആരെങ്കിലും ഒരു മുസല്ല പറയാൻ പറ്റുന്നേ? അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ നിഅമത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 3 തവണയായിട്ടെങ്കിലും ഒരു മുസല്ലയുടെ സംഖ്യ തരാൻ പറ്റുന്നേ? അതോടൊപ്പം സഹോദരിമാരാരെങ്കിലും ആഭരണം കൊടുത്തിട്ടൊന്ന് തുടക്കം കുറിക്കാൻ പറ്റുന്ന സഹോദരിമാരുണ്ടെങ്കിൽ വലിയ ഭാഗ്യവതികളാണ്. അൽഹംദുലില്ലാ. ആദ്യം ബുഖാരിയിൽ പഠിക്കുമ്പോ വയനാട്ടിൽ വയതിന് പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹ് പറഞ്ഞപ്പോൾ ശരീരത്തണിഞ്ഞ മുഴുവൻ ആഭരണങ്ങളും ആ മജ്ലിസിലേക്ക് തന്നത് മുതൽ ഇന്നേ വരെ ചെറുതും വലുതുമായി ആഭരണങ്ങൾ നൽകിയ ഉമ്മബങ്ങന്മാർക്ക് മുഴുവനും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അത് ഹബീബിലേക്കുള്ള ഒരു വസീലയാക്കണേ അല്ലാ. നാളെ പരലോകത്തേക്കുള്ള ഒരു കാവലാക്കണേ അല്ലാ. കുടുംബങ്ങൾക്ക് മുഴുവനും നീ ഐശ്വര്യം നൽകണേ അല്ലാ. സദസ്സിൽ നിന്നാരാ ഒരു മുസല്ലയുടെ സംഖ്യ തരാൻ പറ്റുന്നത്? അല്ലാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അതിനോട് സഹകരിച്ചാൽ വലിയ സന്തോഷമായി. അല്ലാഹു തആല അതിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു പള്ളി വെക്കാൻ നമുക്ക് കഴിഞ്ഞോളൊന്നില്ല, ഈ ഒരു പങ്കാളിയാവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു വീട് തരാൻ ഔദാര്യമുള്ളവനാണ്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് കഴിഞ്ഞൊരു 8-10 മാസം മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞു, ചെറിയൊരു ജോലിക്കാരനാ, ഒരു കബറ് വെട്ടുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഒരാളാ, കുറേ കാലത്തെ അധ്വാനം കൊണ്ട്
ഒരു 1,000,000 രൂപ കരുതി വെച്ചിട്ടുണ്ട്, ഒരു പള്ളി പണിയണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബംഗാളിലെങ്ങാനും പണിയാം, അവിടൊക്കെ ആവുമ്പോൾ ചെറിയ പൈസ കൊണ്ട് പള്ളിയാവും എന്നൊക്കെ പറഞ്ഞു. എന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സുപോലെ ഒരുപാട് കാലത്തെ അധ്വാനത്തിൽ നിന്ന് കരുതി വെച്ചൊരു സംഖ്യ തന്ന് അൽഹംദുലില്ലാ നമ്മുടെ ഖാദിസിയ്ക്ക് കീഴിൽ കൊല്ലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ചെറിയൊരു നിസ്കാര പള്ളി വേണമായിരുന്നു. അത് പണിത് അതിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ എത്രയോ കാലത്തെ വലിയ അധ്വാനത്തിൻ്റെ അംശം കരുതി വെച്ചിരുന്നതാണ്. അപ്പോൾ വലിയ ന്യാമത്തുണ്ട് എന്ന് ചോദിച്ചിട്ട് അത്തരം ഭാഗ്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. ചെറിയ ആളുകൾക്ക് വലിയ മനസ്സും വലിയ ഔദാര്യവും കൊണ്ട് ചിലപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു തല നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഭാര്യയ്ക്കും മകനും ഒക്കെ അസുഖമുണ്ട്. അള്ളാഹുവെ, നീ ഷിഫാ നൽകണേ റഹ്മാനെ. അദ്ദേഹം തന്നെ നിത്യമായി മരുന്ന് കഴിക്കുന്ന ആളാണ്. നീ ഷിഫാ നൽകണേ അല്ലാ ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ, ഇനി ഒരു മുസല്ലയുടെ സംഖ്യ കഴിയുന്നില്ലെങ്കിൽ ഒരു മുസല്ലയുടെ പകുതി സംഖ്യ, ഒരു 15,000 രൂപ ഇൻഷാല്ലാ നൽകാം എന്ന നിലക്കങ്ങ് തുടങ്ങുന്നേര ഒരു 15,000 രൂപ ഇൻഷാല്ലാ നൽകാം നിലക്കങ്ങ് തുടങ്ങാൻ പറ്റുന്ന ജമാൽ ഹാജി പകുതിയാ. ജമാൽ ഹാജി, അൽഹംദുലില്ലാ. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ശൗക്കത്ത് സഖാഫി ഉസ്താദ്, അൽഹംദുലില്ലാ. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യങ്ങളും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞു ഫൈസി ഉസ്താദ്, അൽഹംദുലില്ലാ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഇതെല്ലാ ഖൈറിനുമുള്ള ഒരു നിമിത്തമാക്കി നീ ഖബൂൽ ചെയ്യണേ അല്ലാ ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബു കുറ്റിക്കാട്, അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. സഹോദരിമാരാരെങ്കിലും ഉണ്ടാവുമല്ലോ, ഒരു ചെറു സ്വർണ്ണാഭരണം കൊടുത്ത് തുടങ്ങാൻ പറ്റുന്നേ ഈ നല്ല മജ്‌ലിസിൽ. ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക വെച്ച് നാളെ മദീനയിലെത്തണമെന്ന നല്ല മനസ്സോടെ ഈ മജ്‌ലിസിൽ ചേർന്ന ആഭരണം നൽകുന്ന ഏതുമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും അല്ലാഹുവേ പവിത്രമായ മദീനയിലെത്താനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. അതിനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ അല്ലാ. നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പെങ്ങന്മാരീ മജ്‌ലിസിലുണ്ട്, അവർക്ക് സലാമത്തിന്റെ വഴികൾ നൽകണേ അല്ലാ. നെല്ലിക്കുത്ത്, അൽഹംദുലില്ലാ. അല്ലാഹുവെ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. 15,000 രൂപ. ഇബ്രാഹിം സഖാഫി ചുങ്കത്തറ, ഒരു മുസല്ലയുടെ പകുതി സംഖ്യ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. സിദ്ദീഖ് പുന്നപ്പാലം, അല്ലാഹുവെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. തങ്ങളവറുകളല്ലേ, തങ്ങളവറുകൾ നമ്മളെ വേദിയിലേക്ക് വരുന്നു. ഇൻഷാല്ലാ നല്ല ദുആ ചെയ്തു തരും. വേറെ സഹോദരൻ, 10,000 രൂപ, മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ. ഇനി ഞാൻ നീട്ടുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഇനി അതിനോട് സഹകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വേഗം പറഞ്ഞാല് ഇൻഷാല്ലാ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ നല്ലൊരു ആത്മീയ മജ്‌ലിസ് ഇവിടെ ലഭിക്കും. കുഞ്ഞാങ്കാക്ക കുറ്റിക്കാട്, 10,000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറമീ.
അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഒരുപാട് നന്മകൾ ഉദ്ദേശിച്ചുകൊണ്ട് സംഭാവനകൾ നൽകിയവരുണ്ട്. അവരുടെ ഖൈറായ ഉദ്ദേശങ്ങൾ നീ സഫലമാക്കണേ അല്ലാ. എത്ര? 10,000. അൽഹംദുലില്ലാ, ഒരു സഹോദരി ചെറിയ സ്വർണം അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനേ. പവിത്രമായി സദസ്സിൽ നന്മ കൊണ്ട് തുടക്കം കുറിച്ച സഹോദരിക്ക് നീ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പവിത്രമായ മദീനയിൽ ഒന്നെത്താൻ, ഹബീബായ തങ്ങളെ ഒന്ന് കാണാനെന്ന മോഹം വിചാരിച്ചുകൊണ്ട് ഞങ്ങളുടെ സദസ്സിലേക്ക് ഇന്നേ വരെ സംഭാവനകൾ നൽകിയവരിൽ എത്ര ആളുകൾ എത്തിയെന്ന സന്തോഷം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഏതൊരു ഖൈറായ ഉദ്ദേശത്തോടെയാണ് ഇത് നൽകിയതെങ്കിലും നീ അത് കബൂൾ ചെയ്യണേ റഹ്മാനേ. നീ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ റഹ്മാനേ. ഉമ്മമാരെ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെല്ലാം നാളെ ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോകാനുള്ളതാണ്. ദീനിന്റെ മജ്ലിസിലേക്ക്, പള്ളിയിലേക്ക് നൽകുന്ന ആഭരണങ്ങൾ നാളെ കൂടെ കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ട് ഈ നല്ല മജ്ലിസിൽ സാദാത്തുക്കൾ ദുആ ചെയ്യും. പണ്ഡിതന്മാരേറെ നിറഞ്ഞ ഈ മജ്ലിസിൽ നൽകുന്ന ഉമ്മപെങ്ങന്മാർക്ക് നീ ഏറെ ആഭരണങ്ങളും അനുഗ്രഹങ്ങളും നീ വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹോദരി ചിറ്റ് നാളെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരു സഹോദരി ഒരു ആഭരണം, അല്ലാഹുവേ ചെറിയ കുട്ടിയുടെയോ മറ്റോ മാലയോ അരഞ്ഞാണോ ഒക്കെയാണ്, ഏതായാലും റബ്ബേ നീ അതൊരു വലിയ സംഭാവനയായി കബൂൾ ചെയ്യണേ റഹ്മാനേ. അതണിഞ്ഞിരുന്ന ശരീരത്തിനും അത് ഊരിക്കൊടുത്ത മാതാവിനും ആരാണോ ആ സമ്പാദ്യത്തിന്റെ ഉടമയ, അവർക്കെല്ലാം നീ അനുഗ്രഹം നൽകണേ റഹ്മാനേ. ആ കുടുംബത്തിന് നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ മക്കളും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. റബ്ബേ ഞങ്ങൾ ഒരുപാട് മോഹനമായ കാര്യങ്ങൾ മുന്നിൽ പറഞ്ഞ് ഇത്തരം മജ്ലിസിൽ നിന്ന് ചോദിക്കുമ്പോ ദീനിന്റെ ബറക്കത്ത് കൊണ്ട് അവർ ഉദ്ദേശിച്ചത് നീ നൽകണേ റഹ്മാനെ. ഇതിന്റെ ഇജാബത്തിന്റെ സന്തോഷം നീ നൽകണേ അല്ലാ. ചെമ്മല ചെമ്മല ഷൗക്കത്ത് 15,000. അൽഹംദുലില്ലാ. അല്ലാഹു എനീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഉമ്മമാരെ, നിങ്ങളുടെ ശരീരത്തണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വർണമായി അനുഭവിക്കാൻ മാത്രമല്ല, അത് സ്വർഗം വാങ്ങാനുള്ള ഉപാധിയാണ്. ഈ നിറഞ്ഞ സദസ്സിൽ നിന്നുള്ള പ്രാർത്ഥന നേടാനുള്ള വഴിയാണ്. അല്ലാഹുവിന് സുജൂദ് ചെയ്യാനുള്ള ഒരു ഗേഹത്തിലേക്ക് നിങ്ങൾ അണിഞ്ഞ ഒരാഭരണം പങ്കുചേരുമ്പോൾ അത് നാളത്തേക്കുള്ള വെളിച്ചമാണ്. അല്ലാഹുവേ നീ രോഗങ്ങളുള്ളവർ നൽകുന്ന െങ്കിൽ ശിഫ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. അബ്ദുമോൻ എന്ന് പറയുന്ന സഹോദരൻ, 15,000 രൂപ. 15,000 രൂപ. അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ബിനൂരിൻ നബിയ്യ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ സഹോദരൻ, 10,000 രൂപ. ഇൻഷാഅല്ലാ. ഇനി ആരെങ്കിലും സഹോദരങ്ങളും സഹോദരിമാരും, ഞാനിനി നീട്ടുന്നില്ല. അല്ലാഹു തആല നമ്മുടെ ഈ സദസ് കബൂൾ ചെയ്യുമാറാകട്ടെ. പറയാമെന്ന് പറഞ്ഞ കാര്യം വേഗം ഒന്ന് രണ്ട് ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തും. തങ്ങളവറുകൾ ഇവിടെ എത്തി. നമുക്കിനി ഇൻഷാഅല്ലാ ദുആ ചെയ്ത് ആത്മീയ സദസ്സിന് നേതൃത്വം നൽകും മഹാന്മാരായ സദാത്തുക്കൾ, നമ്മുടെ ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നേതൃത്വം നൽകാനുള്ള തൗഫീഖ് മഹത്തുക്കളായ നമ്മുടെ നേതാക്കൾക്കും അവരുടെ തണലിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. ഒരുപാട് ഉസ്താദുമാരും മുദരിസുമാരായ ആളുകൾ വേദിയിലും സദസ്സിലുമുണ്ട്. അല്ലാഹുവേ ഇൽമിന്റെ ഖിദ്മത്തിൽ നീ വലിയ തൗഫീഖ് നൽകണേ അല്ലാ. ആ
ഒരു സഹോദരി ഒരു സെറ്റ് ആഭരണം കമ്മൽ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാ നീ അവർക്ക് അനുഗ്രഹം നൽകണേ റഹ്മാനേ, നീ കബൂൾ ചെയ്യണേ റഹ്മാനേ, അവരുടെ നിഅമത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ ശരീരത്തോട് തൊട്ടുരുമ്മി കിടക്കുന്ന പൊന്നിനോട് പെണ്ണിന് സ്നേഹമുണ്ട്, അതിനേക്കാൾ വലിയ സ്നേഹം നിന്നോട് നിന്റെ ഹബീബിനോടുള്ളത് കൊണ്ടാണ് ദൂരിത്തരാമെന്ന് പറയുന്നത്, അതിവിടെ കൊടുക്കാനുള്ള മനസ്സ് നൽകുന്നത്. അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ടതിന്റെ ഒരു അടയാളം കൂടിയാണ്, നീ കബൂൾ ചെയ്യണേ റഹ്മാനേ, അവരുടെ ഏതേത് വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, ഇനി ആരെങ്കിലും അങ്ങനെ സംഭാവനകൾ പറയാനുണ്ടെങ്കിൽ ഒരു 10,000 ഏറ്റവും ചുരുങ്ങിയത് ഇൻഷാ അല്ലാ ഒരു 5,000 രൂപ നൽകാൻ പറ്റുന്ന കുറെ ആളുകൾ ഉണ്ടാവും. ഞാനിപ്പോൾ അത് ചോദിച്ച് നിൽക്കുന്നില്ല, കഴിയുന്നവരൊക്കെ സംഘാടകരോട് പറയണം, തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യും. ഇൻഷാ അല്ലാ സഹോദരിമാരാരെങ്കിലും ഇനിയും ആഭരണം നൽകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നല്ല നീയത്തോടെ കൊടുക്കാൻ പറ്റുന്ന മഹനീയമായ സദസ്സാണിത്. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഷാജഹാൻ സഖാഫി 5,000, ബീരാൻക 5,000, മറ്റൊരു ഒരു ഉസ്താദ് വേദിയിൽ നിന്ന് 5,000, മറ്റൊരു സഹോദരന് 5,000. അല്ലാഹുവേല്ലാം നീ കബൂൾ ചെയ്യണേ റഹ്മാനേ, ഞങ്ങളുടെ ഈ സദസ് നീ സ്വീകരിക്കണേ റഹ്മാനേ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ എല്ലാം നീ കബൂൾ ചെയ്യണേ റഹ്മാനേ. എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ, സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴികളിൽ രണ്ടെണ്ണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് അറിയുമോ, വളരെ പ്രാധാന്യമുള്ള ഒന്നോ ക്രമത്തിൽ എണ്ണുകയല്ല, ഹബീബായ തങ്ങളെ പറയുകയാണ്, നിങ്ങളുടെ ദാടിയെല്ലുകൾക്കും തുടയെല്ലുകൾക്കും ഇടയിലുള്ള രണ്ടവയവങ്ങൾ കൊണ്ട് നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുന്നുവെങ്കിൽ അലമലഹുബിൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. നിങ്ങളുടെ ദാടിയെല്ലുകളുടെയും തുടയെല്ലുകളുടെയും ഇടയിലുള്ള രണ്ടവയവങ്ങൾ നാവുകൊണ്ട് രഹസ്യഭാഗം കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ നിയമത്തിനെതിരായി ഒന്നും ചെയ്യില്ലെന്ന് നിങ്ങൾ ജാമ്യം നിൽക്കുമോ, എന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാം. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുക്കുമാറാകട്ടെ. ഇനി അങ്ങോട്ട് സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 10,000 രൂപ, താജുദ്ദീൻ 5,000 രൂപ, വേറൊരു സഹോദരൻ 5,000 രൂപ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഹബീബായ തങ്ങളെ, എപ്പോഴാണ് തങ്ങളെ അവസാന നാള്, എപ്പോഴാണ് അന്ത്യമുണ്ടാവുക എന്ന്. ഉടനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അൽഹംദുലില്ലാ, പവിത്രമായ മദീനയിലെത്താനുള്ള മോഹം വെച്ച് കയ്യിൽ കിടന്ന ഒരു മോതിരം അഴിച്ച് ഈ മജ്ലിസിലേക്ക് ഒരു സഹോദരി കൊടുത്തു വിട്ടിരിക്കുന്നു. അല്ലാഹുവേ അവർ ഹബീബായ തങ്ങളുടെ മദീനയിൽ എത്തിക്കണേ. അല്ലാ മദീനയിൽ അങ്ങ് എത്തിയാൽ മാത്രം പോരാ, മദീനയിലെത്തുന്ന എല്ലാവരും മസ്ജിദുന്നബവി കാണുന്നുണ്ട്, പച്ചക്കുബ്ബ കാണുന്നുണ്ട്, എന്നാൽ ചിലര് മാത്രമാണ് ആ മദീനയിലെ രാജാവിനെ കാണുന്നത്. അല്ലാഹുവേ അങ്ങനെ ഹബീബായ തങ്ങളെ കാണുന്ന നിലക്ക് മദീനയിലെത്താനുള്ള സൗഭാഗ്യം ആ സഹോദരിക്ക് നൽകണേ. അല്ലാ ഞങ്ങൾക്കും ഒരുപാട് തവണ പവിത്രമായ മദീനയിൽ ഹബീബായ തങ്ങളുടെ ജിവാറിൽ അവിടുന്ന് കബൂൾ ചെയ്യുന്ന നിലക്ക് ഞങ്ങളെ എത്തിച്ചു തരണേ. അല്ലാ അവിടുത്തെ ഒരു പ്രത്യേക തർബിയത്ത് ഞങ്ങൾക്ക് നൽകണേ. അല്ലാ അവിടുത്തെ അൻവാറുകൾ ഞങ്ങളുടെ മജ്ലിസിലേക്ക് നൽകണേ. അല്ലാ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകണേ. അല്ലാ
ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ കൽബിലേക്ക് ഹബീബായ തങ്ങളുടെ മദീനയിൽ നിന്നുള്ള അൻവാറുകൾ നൽകണേ അല്ലാ. മറ്റൊരു സഹോദരി ഒരു ആഭരണം നൽകിയിട്ടുണ്ട്, മാലയുടെ ഒരു ലോക്കറ്റാണ്. അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനേ, ഇഷ്ടത്തോടെ അണിഞ്ഞ ആഭരണം, അതിനേക്കാൾ ഇഷ്ടമെനിക്ക് എന്റെ ഹബീബിനോടാണ്. വല്ലദീന ആമനോ അഷദ്ദു ഹുബ്ബൻ ലില്ലാ, എന്റെ റബ്ബിനോടാണെന്ന നിലക്ക് ഊരി കൊടുത്തു വിട്ട സഹോദരിമാർക്ക് ഒരുപാട് നിഅമത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. പാറശ്ശേരി സഫിയ ഉപ്പാക്ക് വേണ്ടി 5000 രൂപ. അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. എല്ലാവിധ നിഅമത്തും നൽകി മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ ചോദിക്കുന്ന മോനെ, നാളത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത്? അൽഹംദുലില്ലാ, കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അല്ലേ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ 10000 മറ്റൊരു സഹോദരൻ 5000, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഹാദി അനസ് ഹാദി എന്ന സഹോദരൻ 5000 രൂപയും ഏറ്റിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അലീമായ റബ്ബേ ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ അനുഗ്രഹം നൽകണേ അല്ലാ. വിദേശത്തിരുന്ന് എത്രയോ നേരമായി ഈ സദസ് വീക്ഷിച്ച് ഇതിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നവരെ നീ ഖായിബാക്കല്ലേ റഹ്മാനെ. അല്ലാ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകൾക്കും നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്താണ് നാളത്തേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അല്ലയോ ഹബീബായ തങ്ങളെ, ഞാനൊന്നും ഒരുക്കി വെച്ചിട്ടില്ല, ഞാൻ ഏറെ നിസ്കരിച്ചവനല്ല, ഏറെ നോമ്പെടുത്തവനല്ല, ഏറെ സക്കാത്ത് ചെയ്തവനല്ല. എന്റെ കയ്യിലാകെ പ്രതീക്ഷയുള്ളത് ഉഹിബ്ബുല്ലാഹ വറസൂലാ, അല്ലാഹുവിനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇഷ്ടം വെക്കുന്നു എന്നല്ലാതെ ഒന്നും കരുതി വെച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ ഔ അൻത മഅ മൻ അഹബബത, മോനെ മോനിഷ്ടപ്പെട്ട തങ്ങളോടൊപ്പം സ്വർഗത്തിലാണ്. അതുകൊണ്ട് നല്ല മഹബത്ത് നമ്മുടെ കൽബിൽ വളർത്തിയെടുക്കണം, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണം, അല്ലാഹുവിനെ ഇഷ്ടം വെക്കണം, നല്ല ഈമാനോടെ ജീവിക്കണം, തഖ്വയോടെ ജീവിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇസ്മായിൽ സഖാഫി ഒരു മുസല്ല, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ അല്ലാഹുവേ നീ അത് ഖബൂൽ ചെയ്യണേ റഹ്മാനെ. മരണപ്പെട്ട പിതാവിനും ഭാര്യാപിതാവിനും വേണ്ടി 5000 രൂപ അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. നിഅമത്തുള്ളവരുടെ നിഅമത്തുകൾ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഇത് ചോദിക്കുമ്പോ ഇല്ലല്ലോ കൊടുക്കാനെന്ന് വേദനിക്കുന്നവർക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനെ. ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ഒരു സഹോദരി ഒരു സ്വർണാഭരണം, അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ചെറുതാണെങ്കിലും വലുതായി ഇതെല്ലാം നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ചിലർക്കൊരു കമ്മൽ തരാനില്ല, രണ്ട് കമ്മലും തരാനില്ല, ഒന്ന് തന്നവരുണ്ട്, ചിലരുണ്ട് ചെറിയ ആണി തന്നവരുണ്ട്. ഏതായാലും അതെല്ലാം റബ്ബിന്റെ അടുക്കൽ വലിയ ഒരു സംഭാവനയാണ്. നിങ്ങളുടെ നീയത്താണ് നിങ്ങളുടെ നീയത്തു തന്നെ വലുതാണ് ഉമ്മമാരെ. നിങ്ങൾ ഓരുമ്പോ നിങ്ങൾ റബ്ബിന്റെ വജിഹിന് വേണ്ടിയല്ലേ ആഭരണം ഊരിയെടുത്തത്. റബ്ബ് കബൂൽ ചെയ്യട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടുള്ള ഇഷ്ഖ് അല്ലാഹു നമ്മുടെ കൽബിൽ നിറച്ചു തരട്ടെ. നല്ല അലിമീങ്ങളായ സ്വാലിഹീങ്ങളായ ആബിദീങ്ങളായ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ ഉഹ്റവിയായ അലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ അല്ലാ.
നൗഫൽ നെല്ലിക്കുത്ത് സിദ്ദീഖ് മരത്തിൻകട ഭാര്യാപിതാവിന് വേണ്ടി ദ്വാര 5000 രൂപ. അല്ലാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. اللهم صل على الذات المحمدية اللطيفة الهدية شمس سماء الأسرار ومظهر الأنوار ومركز مدار الجلال وقطب فلك الجمال بسره لديك وسيره إليك. الله يجعل لي مجلسني قبول سيئنا رحمن. إن شاء الله تنقل ورغل دعاء سيئم إني نعم نيرتون الله അബ്ദുള്ള കുട്ടി എന്ന മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഭാര്യ 5000 രൂപ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, സ്വർഗത്തിലും അവരെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. പ്രിയമുള്ളവരെ ഇനിയും നൽകാനുള്ളവരൊക്കെ നൽകണം. ഉമ്മമാര് സഹോദരിമാർക്ക് നല്ല ആഭരണം കൊടുത്ത് സ്വർണം കൊടുത്തിട്ട് സ്വർഗം വാങ്ങാൻ പറ്റുന്ന നല്ലൊരു മജ്ലിസാണ് ഇത്. പറയുന്നത് ഞാനായതുകൊണ്ടല്ല, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാണ് നിങ്ങൾ സഹായിക്കുന്നത്. വലിയ ആലിമീങ്ങളുള്ള മജ്ലിസാണ്, സയ്യിദന്മാര് ദുആ ചെയ്യുന്ന മജ്ലിസാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരോടും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഓർമ്മപ്പെടുത്താനുള്ളത്. സുലൈമാൻ സഖാഫി മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി 5000 രൂപ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, നിസ്കാരത്തിൽ നല്ല ശ്രദ്ധയുള്ളവരാകണം. അനാവശ്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അല്ലാഹുവിനെ മറന്ന് ജീവിക്കാൻ പാടില്ല. ചെയ്തു പോയ തെറ്റുകളിൽ റബ്ബിനോട് തൗബ ചെയ്യണം. അതല്ലേ മഹത്തുക്കളെല്ലാം പറഞ്ഞത്? എന്താണെന്നറിയുമോ? മദ്ദാ റബീഉ ബിനു ഹുസൈം റളിയല്ലാഹു അൻഹു പറയാണ്, മദ്ദാ വദ്ദവാ രോഗമെന്താണെന്നറിയുമോ? മരുന്നെന്താണെന്നറിയുമോ? ശമനം എന്താണെന്നറിയുമോ? യഥാർത്ഥത്തിലുള്ള രോഗം തെറ്റുകളാണ്. അതിനുള്ള മരുന്ന് ഇസ്തിഗ്ഫാറാണ്. ആ രോഗത്തിന് മരുന്ന് കൊടുത്തിട്ട് മാറിയോ ഇല്ലേ എന്നതിനുള്ള പ്രമാണം. അല്ലാത്ത നീ തെറ്റിലേക്ക് മടങ്ങാതിരിക്കലാണ്. അല്ലാഹുവേ റബീഉ ബിനു ഹുസൈം റളിയല്ലാഹു അൻഹു താബിഈയാണ്, സ്വഹാബത്തിൽ നിന്ന് പഠിച്ചവരാണ്. അല്ലാഹുവേ അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗത്തിന് നല്ല മരുന്നും നല്ല ഷിഫാവും നീ നൽകണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, തഖ്വയോടെ ജീവിക്കണം. 5 നേരത്തെ നിസ്കാരത്തിൽ കൃത്യത വേണം. അന്യസ്ത്രീ പുരുഷന്മാരെ ഇടകലരുന്ന അനാവശ്യങ്ങളിൽ പെടരുത്. ഉമ്മ ബംഗന്മാരെ ദീന് പറഞ്ഞ മാതിരിയുള്ള വസ്ത്രധാരണം നടത്തണം. തഖ്വയോടെ ജീവിക്കണം. മക്കളെ സ്വാലിഹീങ്ങളായി വളർത്തണം. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരിമാരിൽ ചിലര് അവരുടെ വലിയ വേദനകൾ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. വീടില്ലാത്തവരുണ്ട്, അതുപോലെ പ്രായമേറെയായി വിവാഹം നടക്കാത്തവരുണ്ട്, അതുപോലെ നിത്യജീവിതത്തിന് പ്രയാസപ്പെടുന്നവരുണ്ട്. ഞങ്ങളെ അറിയിച്ച് ദുഃഖം അറിയിച്ച് ഈ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കുടുംബജീവിതം നൽകണേ അല്ലാ. ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദന മുഹമ്മദിൻ വആലിഹി വസ്ഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. തങ്ങളിപ്പോൾ വന്നിട്ട് ഒരു അല്പസമയം കൂടി ഞാൻ പറഞ്ഞു പോയത് നമ്മുടെ പള്ളിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടതായത് കൊണ്ടാണ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ ഹിക്കമിയയുടെ സമ്മേളനം വരുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ. നമ്മളെല്ലാവരും അത് വിജയിപ്പിക്കണം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മള ഉസ്താദ് അവർകൾ നേതൃത്വം കൊടുക്കുന്ന മഹത്തായ സ്ഥാപനമാണ്. അതുപോലെ തന്നെ മഅദുനുസ് സഖാഫത്തുൽ ഇസ്ലാമിയയുടെ സമ്മേളനം വൈസനീയം എന്ന പേരിൽ December 27 to 30 നടക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി വിവിധങ്ങളായ പരിപാടികളുണ്ട്. എല്ലാ സുന്നത്തെ മഅത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളിലെ സമ്മേളനങ്ങളും പദ്ധതികളും നമ്മളെല്ലാവരും വിജയിപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന നമ്മുടെ മുത്തേടം ഹിദായ എന്ന സ്ഥാപനം നമ്മൾ എല്ലാവരും കൂടിയാണ് അത് ഏറ്റെടുത്ത് നടത്തേണ്ടത്. സഹായിക്കുന്നവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞങ്ങളൊക്കെ പഠിച്ച ബുഖാരി ദഅവാ കോളേജ്, അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അവർക്ക് ഞങ്ങൾക്ക് ഗുരുവര്യരായി ഞങ്ങൾക്ക് അവസരം ലഭിച്ചത്.